നമസ്കാരം വേദിക് ടൈംസിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം ഇന്ന് ഡിസംബർ മാസത്തിൽ ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരായിട്ടുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും അനുഭവവേദ്യമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഒന്ന് വിശദമായിട്ട് വിശകലനം ചെയ്യുവാൻ പോകുന്നത് തുടങ്ങുന്നതിന് മുമ്പ് അസ് യൂഷ്വൽ എന്നെ അകമെഴിഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ടവരായിട്ടുള്ള എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ എടുത്തു പറയത്തക്കതായിട്ട് ഉള്ളത് പലപ്പോഴും പല കാര്യങ്ങളും വളരെ ജെനുവിനായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന എല്ലാ വീഡിയോസിനും നല്ല സപ്പോർട്ടും അതുപോലെ തന്നെ നല്ല കമൻസും സജഷൻസും ഒക്കെ തരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങൾ ഈ സപ്പോർട്ട് നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആ റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുക അപ്പോൾ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് സൗജന്യമായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ലഭിക്കുന്നതായിരിക്കും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ ഒക്കെ സോഷ്യൽ ിൽ കൂടിയും നിങ്ങൾക്ക് ഈ ലിങ്ക് അയച്ചു കൊടുക്കുവാൻ കഴിയുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതറിയുവോ എന്നറിയില്ല ഈ ചാനൽ ഒരു ഓർഫനേജിനെ അകമഴിഞ്ഞ് സപ്പോർട്ട് ചെയ്യുവാൻ വേണ്ടിട്ടാണ് നിലകൊള്ളുന്നത് അനാഥരായിട്ടുള്ള അൻപതിൽ പരം വരുന്ന ആൾക്കാരെ ലുക്ക് ആഫ്റ്റർ ചെയ്യുന്നതിന് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും കൊടുക്കുവാനായിട്ടാണ് ഈ ചാനൽ ഉപയോഗിക്കുന്നത് ഇപ്പം നിങ്ങളുടെ സപ്പോർട്ടും അതിൽ ഉണ്ടാകും എന്ന് വിചാരിക്കുന്നു അറ്റ്ലീസ്റ്റ് നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ഒരു വലിയ ഒരു സപ്പോർട്ട് ആ ഒരു വലിയ നല്ല കാര്യത്തിനായിട്ട് വിനിയോഗിക്കപ്പെടാവുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് പ്രധാനപ്പെട്ട അനലൈസിലേക്ക് പോകാം മേടൻ രാശിക്കാരായിട്ടുള്ള അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യകാൽ ഭാഗം അടങ്ങുന്ന നക്ഷത്ര ജാതകർക്ക് നിങ്ങളുടെ ലഗ്നാധിപനായ ചൊവ്വ ഈ മാസം നാലാം ഭാവത്തിൽ ഒരു ദുർബലാവസ്ഥയിൽ കർക്കിടകൻ രാശിയിലേക്ക് വരികയാണ് കരിയറിനെ സംബന്ധിച്ചിടത്തോളം നല്ല നേട്ടങ്ങളും അതുപോലെ ആഗ്രഹ പൂർത്തീകരണവും ഇതെല്ലാം തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് അനുഭവവീദ്യമാകുന്ന ഒരു അവസ്ഥ ശനിയുടെ പതിനൊന്നാം ഭാവത്തിലെ അവസ്ഥ കൊണ്ട് സംജാതമാകുന്നതായിരിക്കും ഈ മാസം മേടൻ രാശിക്കാർക്ക് വളരെ നല്ല അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ കരിയർ മേഖലയിൽ തൊഴിൽ മേഖലയിൽ പ്രതീക്ഷിക്കാവുന്നതാണ് മാത്രമല്ല സ്ഥിരവും ക്രമാനുഗതവുമായിട്ടുള്ള രീതിയിൽ നേട്ടങ്ങൾ കഴിയുന്നതായിരിക്കും കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് മേടൻ രാശിക്കാർക്ക് വളരെ നിശ്ചലാവസ്ഥയിലായിട്ടുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ഇപ്പം വളരെ ദ്രുതഗതിയിൽ മുൻപോട്ട് പോകുവാൻ തുടങ്ങുന്നതായിരിക്കും പല അംഗീകാരങ്ങളും പ്രമോഷനുകളും ഒക്കെ തന്നെ ഒരുപക്ഷെ നിങ്ങൾ കാത്തിരിക്കുകയാണെങ്കിൽ അത് ഈ ഒരു പുതുവർഷത്തിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് മാസത്തിന്റെ മധ്യത്തിനു ശേഷം സൂര്യൻ നിങ്ങളുടെ ഭാഗ്യസ്ഥാനമായിട്ടുള്ള ഒമ്പതാം ഭാവത്തിലേക്ക് കടക്കുന്നത് തന്നെ നിങ്ങളുടെ ഒരു ഭാഗ്യസ്ഥിതി വർദ്ധിക്കുവാനായിട്ടുള്ള സാധ്യത പുതിയ തൊഴിൽ അന്വേഷിക്കുന്ന മേടൻ രാശിക്കാർക്ക് അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും ഈ ഡിസംബർ മുതൽ ജനുവരി ആദ്യം വരെ അതിന് വളരെ അനുകൂലമായിട്ടുള്ള സാധ്യത ഉണ്ടാകുന്നതായിരിക്കും തൊഴിൽ സംബന്ധമായിട്ട് വിദേശത്തേക്ക് താമസം മാറുവാൻ ആഗ്രഹിക്കുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും നിങ്ങളുടെ സഹപ്രവർത്തകരിൽ നിന്ന് നല്ല പിന്തുണ ലഭിക്കുന്ന ഒരു കാലഘട്ടം തന്നെയായിരിക്കും സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ച് സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നല്ല നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു മാസമാണ് വരുമാനത്തിലും നല്ല വർദ്ധനവ് പ്രതീക്ഷിക്കാവുന്നതാണ് എന്നിരുന്നാലും നിങ്ങളുടെ ചെലവുകൾ ഉയർന്ന നിലയിൽ തന്നെ തുടരുവാനായിട്ട് സാധ്യത ഉണ്ടാകും രാഹുവിന്റെ പന്ത്രണ്ടാം ഭാവത്തിലുള്ള അവസ്ഥ ഇപ്പോഴും നിങ്ങൾക്കൊരു വെല്ലുവിളികൾ തന്നെ സംജാതമാക്കുന്നതായിരിക്കും നിങ്ങളുടെ ആവേശഭരിതമായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് പോലുമുള്ള ഈ ക്രെഡിറ്റ് എടുക്കൽ അല്ലെങ്കിൽ ലോൺ എടുക്കൽ കടം വാങ്ങൽ ഇതൊക്കെ പരമാവധി നിയന്ത്രിക്കേണ്ടതാണ് പ്രത്യേകിച്ച് നിങ്ങൾ ആഡംബര വസ്തുക്കൾ അതുപോലെ നിങ്ങളുടെ അനാവശ്യമായിട്ടുള്ള ചെലവുകൾ ഇത് നല്ല രീതിയിൽ നിയന്ത്രിക്കേണ്ടതാണ് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമല്ല ഈ ഒരു ഡിസംബർ മാസം അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളൊക്കെ ചെയ്യുവാനായിട്ട് ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഈ മാസം തൽക്കാലം അത് മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത് ആരോഗ്യ സംബന്ധമായിട്ട് ഈ ഒരു മാസം മേടൻ രാശിക്കാരൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഒരുപക്ഷെ മാനസികമായിട്ടുള്ള സമ്മർദ്ദവും അതുപോലെ തന്നെ ഗാർഹികമായിട്ടുള്ള ചില ഇഷ്യൂസിൽ ഒക്കെ തന്നെ വിടുവാനായിട്ടും തന്മൂലം ചില മാനസിക സമ്മർദ്ദങ്ങളൊക്കെ അനുഭവിക്കുവാനായിട്ടും സാധ്യതയുണ്ടാവും അതുപോലെ തൊഴിലും അതുപോലെ നിങ്ങളുടെ കുടുംബവും തമ്മിലുള്ള ഒരു ബാലൻസ് കൊണ്ടുപോകേണ്ടത് വളരെ അത്യാവശ്യമാണ് അതിൽ പ്രത്യേക ശ്രദ്ധ കൊടുത്ത് മുൻപോട്ട് പോകുക കുട്ടികളുമായിട്ടുള്ള ബന്ധവും സ്നേഹബന്ധവും ഒക്കെ ഈ മാസത്തിന്റെ മധ്യത്തിനു ശേഷം വളരെ നല്ല രീതിയിൽ മുൻപോട്ട് പോകുന്നതായിരിക്കും ഇവിടെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ നിങ്ങളുടെ പ്രൊഫഷണൽ മേഖലയിലാവട്ടെ അതല്ലെങ്കിൽ കുടുംബത്തിലാവട്ടെ നിങ്ങളുടെ ആശയവിനിമയങ്ങൾ നല്ല രീതിയിൽ നിയന്ത്രിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അത് വളരെ കെയർഫുൾ ആയിട്ട് ഈ ഒരു മാസ കാലഘട്ടം നോക്കിയില്ലെങ്കിൽ റിലേഷൻഷിപ്പിലും കുട്ടികളുമായിട്ടുള്ള ബന്ധത്തിലും അതല്ലെങ്കിൽ നിങ്ങളുടെ തൊഴിൽ മേഖലയിലൊക്കെ ചില അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങളെ കൊണ്ടെത്തിക്കുവാനായിട്ട് സാധ്യത ഉണ്ടായേക്കാം നിങ്ങൾ എന്താണ് പറയുന്നതെന്നും നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും എന്താണ് നിങ്ങൾ ഇമെയിൽ ചെയ്യുന്നതെന്നും ഒക്കെ വളരെ നല്ല രീതിയിൽ കെയർഫുള്ളായിട്ട് രണ്ട് പ്രാവശ്യം ചിന്തിച്ചതിന് ശേഷം സെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക തെറ്റിദ്ധാരണകളും വേദനിപ്പിക്കുന്ന വികാരങ്ങളും ഒക്കെ ഒരുപക്ഷെ നിങ്ങളുടെ ആശയവിനിമയങ്ങളിൽ കൂടെ ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യത ഉണ്ടായേക്കാം അതുപോലെ തന്നെ വളരെ കാലമായിട്ട് നിങ്ങളോട് ചേർന്ന് നിന്നിട്ടുണ്ടായിരുന്ന അതല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ മാത്രം നിങ്ങൾ കാത്തു സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ചില മുൻകാല പ്രശ്നങ്ങൾ ഒരുപക്ഷെ ഈ ഒരു മാസം മറ്റുള്ളവരുമായിട്ട് ഉന്നയിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു വൈകാരികമായിട്ടുള്ള സമ്മർദ്ദത്തിൽ കൂടിയും കടന്നു പോകുവാനായിട്ടുള്ള സാധ്യത ഉണ്ടാകുന്നതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക വിവാഹിതരായിട്ടുള്ള മേടൻ രാശിക്കാർക്ക് അവരുടെ പങ്കാളിയുമായിട്ട് നല്ല സന്തോഷവും യോജിപ്പുമുള്ള ഒരു മാസം തന്നെയായിരിക്കും ഈ ഒരു മാസം എല്ലാ ബന്ധങ്ങളും കൈകാര്യം ചെയ്യുന്നതിന് ഈ മാസം ആശ്വാസം ആശയവിനിമയം വളരെ നിർണായകമായിട്ടുള്ള ഒരു ഘടകമായതുകൊണ്ട് മേടൻ രാശിക്കാർ ഈ ഒരു മാസം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ആശയവിനിമയത്തിലായിരിക്കണം ആ ആശയവിനിമയം നല്ല രീതിയിൽ മറ്റുള്ളവരെ ഹർപ്പിയാതെ ആർഗ്യുമെൻ്റ് ഉണ്ടാകാതെ ഡിബേറ്റ് സംഘം ഉണ്ടാകാതെ നോക്കി മുൻപോട്ട് പോയാൽ ഈ മാസം മേടൻ രാശിക്കാർക്ക് അനുകൂലമായിട്ടുള്ള അപ്പോഴെല്ലാവർക്കും വളരെ നല്ല ഒരു സൗഭാഗ്യവും ഐശ്വര്യവും വളരെ പോസിറ്റിവിറ്റി നിറഞ്ഞതുമായിട്ടുള്ള ഒരു മാസത്തെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അപ്പം മേടൻ രാശിക്കാരായിട്ടുള്ള നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള കമന്റ് കൂടി രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം ഇടവൻ രാശിക്കാരായിട്ടുള്ള കാർത്തികയുടെ അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരത്തിന്റെ ആദ്യ പകുതി അടങ്ങുന്ന ഇടവൻ രാശിക്കാർക്ക് നിങ്ങളുടെ ലഗ്നാധിപനായിട്ടുള്ള ശുക്രൻ ഭാഗ്യത്തിൻ്റെയും വിധിയുടെയും ഭാവമായിട്ടുള്ള ഒമ്പതാം ഭാവത്തിലാണ് ഈ ഒരു മാസം സഞ്ചരിക്കുന്നത് ഇത് നിങ്ങൾക്ക് വളരെ നല്ല ഭാഗ്യകരമായിട്ടുള്ള ഒരു സംക്രമണം തന്നെയാണ് കൂടാതെ ശനി ഇപ്പോൾ നിങ്ങളുടെ കർമ്മ രംഗത്തിൽ ഡയറക്റ്റ് മോഷൻ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ പ്രൊഫഷണൽ കാര്യങ്ങൾ ഇപ്പോൾ വളരെ പോസിറ്റീവായിട്ട് മുൻപോട്ട് പോകുവാനായിട്ട് ആരംഭിക്കുന്നതായിരിക്കും കരിയറിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ നിലവിലെ ജോലിയിൽ നിങ്ങൾ തികച്ചും നല്ല അർപ്പണ ബോധമുള്ളവരായിരിക്കും ഈ മാസം കഠിനാധ്വാനം ചെയ്യുവാൻ തുടങ്ങുന്നതായിരിക്കും നിങ്ങൾക്ക് ചുറ്റുമുള്ള പോസിറ്റീവ് എനർജി ഒക്കെ തന്നെ നിങ്ങൾക്ക് ശരിക്കും അനുഭവിക്കുവാനായിട്ടുള്ള ഒരു സാധ്യത ഈ ഒരു മാസം നിങ്ങൾക്ക് വന്നു ചേരുന്നതായിരിക്കും നിങ്ങളുടെ ഒരു ചിരകാല അഭിലാഷമായിട്ടുണ്ടായിരുന്ന ചില പ്രമോഷനുകൾ ും മറ്റേതെങ്കിലും പ്രത്യേകമായിട്ടുള്ള അംഗീകാരമൊക്കെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഈ ഒരു മാസം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഒരുപക്ഷെ ഗവൺമെന്റിൽ നിന്നോ വിദേശ സ്രോതസ്സുകളിൽ നിന്നൊക്കെ അപ്രതീക്ഷിതമായിട്ടുള്ള ഏതെങ്കിലും നേട്ടങ്ങളൊക്കെ ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യതയുണ്ടാകും മാത്രമല്ല ഇൻഷുറൻസ് അതുപോലെ തന്നെ അനന്തരാവകാശം ഇങ്ങനെയുള്ള മേഖലയിൽ നിന്നൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുവാനായിട്ടും അജ്ഞാത സ്രോതസ്സുകളിൽ നിന്ന് അപ്രതീക്ഷിതമായിട്ടുള്ള സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുവാനായിട്ടും അവസരം ഉണ്ടാകും എപ്പോഴെങ്കിലും നമ്മൾ ഈ അജ്ഞാത സ്രോതസ് എന്നൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുണ്ടാകുന്ന നേട്ടങ്ങളെന്നാണ് അർത്ഥം അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങൾ ുമായോ അല്ലെങ്കിൽ വിദേശ കമ്പനികളുമായിട്ടോ ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ബിസിനസ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ മേഖലയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള അവസ്ഥ സംജാതമാകുന്നതായിരിക്കും ഇവിടെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ചൊവ്വായും ഇവിടെ റിട്രൂഗ്രേഡിലായത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ചില അവസരങ്ങളിൽ മികച്ച തീരുമാനങ്ങൾ എടുക്കുവാനായിട്ടുള്ള കഴിവ് ഉണ്ടാകാതെ ഇരിക്കുന്ന അവസ്ഥ വന്നേക്കാം നിങ്ങളുടെ കരിയറും സാമ്പത്തികവും സംബന്ധിച്ച് ചില സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ നിങ്ങൾ ഒരുപക്ഷെ ഈ ഒരു പ്രലോഭനത്തിന് ഇടയാകുവാനായിട്ടുള്ള സാധ്യതയുണ്ട് ഈ സമയത്ത് കരിയർ മാറ്റങ്ങൾ അതുപോലെ തന്നെ പുതിയ നിക്ഷേപങ്ങൾ തുടങ്ങിയ പ്രധാന തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതിന് അത്ര അനുചിതമായിട്ടുള്ള ഒരു സമയമല്ല എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിക്കുക നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ തീർത്തും ഒരു ആവേശകരമായിട്ടുള്ള തീരുമാനങ്ങൾ അതായത് ഓവറായിട്ട് ഇടുപിടി എന്നുള്ള തീരുമാനങ്ങളൊന്നും തന്നെ തിടുക്കും കൂട്ടി എടുക്കാതിരിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ മാസത്തെ ധന ആഗമനം അത് ഒരു മീഡിയം ലെവലിലായിരിക്കും വരുമാനം ഉണ്ടാകുമെങ്കിലും ശരി ഇവിടെ ചെലവുകൾ വളരെയധികം ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പണം ഉണ്ടാകുന്നതോടൊപ്പം തന്നെ അത് എങ്ങനെ ചെലവഴിക്കണം എന്നുള്ളതും വളരെ നല്ല രീതിയിൽ ആലോചിച്ച് തീരുമാനിക്കുക ആരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തിന്റെ മധ്യത്തിന് ശേഷം ചില ഇടവാം രാശിക്കാർക്ക് നടുവേദനയും അതുപോലെ തന്നെ കാലിന്റെ തുടയിൽ ചില പെയിൻ ഒക്കെ ഉണ്ടാകുവാനായിട്ടുണ്ടാവും അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ ഉള്ളവർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക മാസത്തിന്റെ മധ്യത്തിന് ശേഷം പ്രത്യേകിച്ചും ഈ വിധ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഗാർഹികമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചില സമ്മർദ്ദങ്ങൾ ഈ മാസം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ മാസം അല്പം കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിട്ട് പോകുന്നതായിരിക്കും പ്രണയ ജീവിതത്തിൽ ചില ഐക്യക്കുറവുകളൊക്കെ ഉണ്ടാകുവാനായിട്ട് നിങ്ങളുടെ പങ്കാളിയുമായിട്ട് നിങ്ങൾക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുവാനും സാധ്യതയുണ്ടാകും വിവാഹിതർക്കും അതുപോലെ തന്നെ പ്രണയ ബന്ധത്തിലുള്ള അവിവാഹിതരായിട്ടുള്ള ഇടവൻ രാശിക്കാർക്കും ഇത് ഒരേപോലെ ബാധകമാണ് ഇവിടെ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് നിങ്ങളുടെ അഹംഭാവത്തെ നല്ല രീതിയിൽ നിയന്ത്രിച്ച് മുൻപോട്ട് നല്ല ഫ്ലെക്സിബിലിറ്റിയോടുകൂടി മുൻപോട്ട് പോകാനായിട്ട് അതുപോലെ ഒരു പരസ്പരമായിട്ടുള്ള ക്രമീകരണത്തിലെ ഒരു പരസ്പര അണ്ടർസ്റ്റാൻഡിങ്ങിൽ കൂടി മുൻപോട്ട് പോകുന്നതായിരിക്കും നിങ്ങൾക്ക് അഭികാമ്യം ഇവിടെ ഒരു പോസിറ്റീവ് നോഡ് ഇവിടെ ഒരു പോസിറ്റീവ് പോസിറ്റീവിനോടായിട്ട് പറയേണ്ടത് ശുക്രൻ നിങ്ങളുടെ ഈ ഒരു മാസത്തെ ഗോചരാവസ്ഥയിൽ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് കൊണ്ട് തന്നെ ചില ഈ പറഞ്ഞിട്ടുള്ള അഹംഭാവം അതുപോലെ അഹങ്കാരം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നിയന്ത്രിച്ച് ആശയവിനിമയങ്ങൾ ആവശ്യമില്ലാത്ത വാക്കുകളൊക്കെ ഉപയോഗിച്ച് അനാവശ്യമായിട്ടുള്ള ആർഗ്യുമെന്റ്സിൽ ഏർപ്പെടാതിരുന്നുകഴിഞ്ഞാൽ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അവസ്ഥ സംജാതമാകുന്ന ഒരു മാസം തന്നെയായിരിക്കും അതുപോലെ നിങ്ങളുടെ മദറിൻ ലോ ആയിട്ടുള്ള ബന്ധം തെറ്റിദ്ധാരണകളൊന്നും ഉണ്ടാകാതെ ആശയ വിനിമയം നല്ല രീതിയിൽ നടത്തുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ എടുത്തു പറയായിട്ടുള്ള മറ്റൊരു വിഷയം എന്ന് പറയുന്നത് നിങ്ങളുടെ പിതാവിന്റെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യത്തിന് പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധ ഈ ഒരു മാസം കൊടുക്കേണ്ടതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് പഠന കാര്യങ്ങളിൽ ചില താല്പര്യക്കുറവ് ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ടായേക്കാം അത് പ്രത്യേകമായിട്ട് പേരൻസ് ശ്രദ്ധിക്കുക ഈ ഒരു മാസം കുട്ടികളെ എഡ്യൂക്കേഷൻ വൈസ് നല്ല രീതിയിൽ ശ്രദ്ധ മുൻപോട്ട് കൊടുത്ത് ജാഗ്രതയോടുകൂടി മുൻപോട്ട് പോകുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതർവൈസ് അതർവൈസ് ഇടവൻ രാശിക്കാർക്ക് പൊതുവേ ഈ ഒരു മാസം നല്ല അനുകൂല ഫലങ്ങളെ കൊണ്ടു തരുവാൻ സാധ്യതയുണ്ട് അപ്പോഴെല്ലാവർക്കും വളരെ നല്ല ഒരു സൗഭാഗ്യവും ഐശ്വര്യവും വളരെ പോസിറ്റിവിറ്റി നിറഞ്ഞതുമായിട്ടുള്ള ഒരു മാസത്തെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള കമന്റ് കൂടി രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം മിഥുനൻ രാശിക്കാൻ മിഥുനൻ രാശിക്കാരായിട്ടുള്ള മകേരത്തിന്റെ അവസാന പകുതി തിരുവാതിര പുണർദ്ദത്തിന്റെ അതിമുക്കാൽ ഭാഗം അടങ്ങുന്ന നക്ഷത്ര ജാതകർക്ക് മിഥുനൻ രാശിക്കാർക്ക് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ഇവിടെ നിങ്ങളുടെ ലഗ്നാധിപനായിട്ടുള്ള ബുധൻ ആറാം ഭാവത്തിൽ അതും റെട്രോഗ്രേഡിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് ഇതുമൂലം പ്രധാനമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു മാസം നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ തന്നെയാണ് ആരോഗ്യ സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നല്ല രീതിയിൽ ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ചില മിഥുനൻ രാശിക്കാർക്ക് നടുവേദന അനുഭവപ്പെടുവാൻ സാധ്യതയുണ്ടാകും ഒരുപക്ഷെ മുൻകാലങ്ങളിൽ നിങ്ങൾക്ക് ബാക്ക് പെയിൻ ആയിട്ട് ഏതെങ്കിലും തരത്തിൽ ഉണ്ടായിരുന്ന അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ അത് വീണ്ടും ഒന്നുകൂടി തിരിച്ചു വരുവാനായിട്ടുള്ള സാധ്യത ഇവിടെ ചിന്തിക്കാവുന്നതാണ് നിങ്ങളുടെ ജീവിത പങ്കാളിയുമായിട്ടുള്ള ബന്ധങ്ങളിൽ ചില സമ്മർദ്ദങ്ങളും പിരിമുറുക്കങ്ങളും ഉണ്ടാകുവാൻ സാധ്യത അതുവഴി ഈ ഒരു മാസം ചില ഐക്യം കുടുംബത്തിൽ ചില ഐക്യം നിലനിർത്തുവാനായിട്ട് ഒരുപക്ഷെ നിങ്ങൾ പ്രയാസപ്പെടുന്നതായിട്ടുള്ള അനുഭവങ്ങൾ സംജാതമായേക്കാം അതുകൊണ്ട് തന്നെ നല്ല ഫ്ലെക്സിബിലിറ്റിയോടുകൂടി മുൻപോട്ട് പോകുക കരിയറിനെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ മേഖലയിൽ ചില നല്ല അനുഭവങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കുവാനായിട്ട് സാധ്യതയുണ്ടാകും വളരെയധികം പരിശ്രമവും കഠിനാധ്വാനവും ഒക്കെ തന്നെ ചെയ്യേണ്ടി വരും എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കർമ്മ മേഖലയിൽ നല്ല ഒരു അനുഭവം പ്രതീക്ഷിക്കുവാനായിട്ട് കഴിയുള്ളൂ ഒരുപക്ഷെ പ്പോൾ തൊഴിലിൽ അതൃപ്തി ഉള്ളവരോ അല്ലെങ്കിൽ തൊഴിൽ മാറുവാനായിട്ട് ആഗ്രഹിക്കുന്നവരോ ആയിട്ടുള്ള മിഥുനൻ രാശിക്കാർക്ക് ഈ ഒരു മാസം നല്ല അവസരങ്ങൾ വന്നു ചേരുന്നതായിരിക്കും ചില മിഥുനൻ രാശിക്കാർക്ക് മാസത്തിന്റെ തുടക്കത്തിൽ അവരുടെ മുതിർന്നവരുമായിട്ട് അല്ലെങ്കിൽ സീനിയേഴ്സുമായിട്ട് തൊഴിൽ മേഖലയിൽ ചില ഇഷ്യൂസൊക്കെ പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വരുവാനായിട്ടുള്ള സാധ്യത ഉണ്ടാകും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സീനിയേഴ്സുമായിട്ടും സഹപ്രവർത്തകരുമായിട്ടും കഴിയുന്നത്ര നല്ല ഒരു റിലേഷൻഷിപ്പ് പുലർത്തി മുൻപോട്ട് പോകുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ ഒരു കാരണവശാലും തെറ്റായിട്ടുള്ള പ്പെടുന്ന അല്ലെങ്കിൽ ആശയം വ്യക്തമായിട്ട് ഡെലിവറി ചെയ്യാൻ കഴിയാത്ത തരത്തിലുള്ള സംഭാഷണങ്ങളോ അതല്ലെങ്കിൽ വെർബൽ അല്ലെങ്കിൽ ഫോമൽ ഇമെയിൽ കമ്മ്യൂണിക്കേഷൻസും ചെയ്യാൻ പാടില്ല വാട്ട് ഐ മീൻ ഈസ് ഏതെങ്കിലും തരത്തിലുള്ള ആശയവിനിമയങ്ങൾ നിങ്ങൾ ഒഫീഷ്യലായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മേക്ക് ഷുവർ നിങ്ങൾ എന്താണ് ഡെലിവറി ചെയ്യുന്നത് എന്താശയമാണ് അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് വിചാരിക്കുന്നത് എന്ന് വളരെ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക ആശയവിനിമയത്തിൽ ചില അബദ്ധങ്ങൾ പറ്റുവാൻ സാധ്യത ഉള്ളത് കൊണ്ട് ഡബിൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ആശയവിനിമയങ്ങൾ നടത്തുക അതുപോലെ തന്നെ മിഥുനൻ രാശിക്കാർ നിങ്ങളുടെ മീറ്റിങ്ങുകളോ അതല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും അപ്പോയിൻ്റ്മെൻറ്റുകളൊക്കെ എടുത്തു വെച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അതല്ലെങ്കിൽ സാധാരണ കർഷകരാണെങ്കിൽ പോലും ശരി നിങ്ങൾ ചെയ്യുവാനായിട്ട് ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ മറന്നു പോകാതെ കൃത്യസമയത്ത് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക ഒരു മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന പല പ്രശ്നങ്ങളും മുൻകാലങ്ങളിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്ന മിസ്റ്റേക്കുകളോ പ്രശ്നങ്ങളോ ഒക്കെ വീണ്ടും ഒന്ന് ഉയർന്നു വരുവാനായിട്ടുള്ള സാധ്യത ഉള്ളതുകൊണ്ട് പ്രത്യേകമായിട്ട് അവ പരിഹരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ യാതൊരു വിധമായിട്ടുള്ള മിസ്റ്റേക്സും ഇല്ലാതെ സത്യസന്ധമായിട്ടും കൃത് കൃത്യനിഷ്ഠതയോടും കൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുക സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിനെ സംബന്ധിച്ചിടത്തോളം ചില മിഥുനൻ രാശിക്കാരുടെ വരുമാനം ഈ ഒരു മാസം അല്പം കുറയുവാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് നിങ്ങൾ ഏതെങ്കിലും കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ തൊഴിൽ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ ഇതിൽ നേരിയതായിട്ടുള്ള ചിലവുകൾ ഉയരുവാനായിട്ടും അതുപോലെ വരുമാനം കുറയുവാനായിട്ടും സാധ്യതയുണ്ടാകും അതുകൊണ്ട് സമ്പാദ്യത്തിലേക്ക് ചേർക്കുവാനായിട്ട് ഈ ഒരു മാസം നിങ്ങൾക്ക് അവസ്ഥ സംജാതമാകുവാൻ സാധ്യതയില്ല ബിസിനസ് ഉടമകൾക്ക് നിങ്ങളുടെ എതിരാളികളിൽ നിന്ന് കടുത്ത മത്സരം നേരിടാൻ സാധ്യതയുള്ളതിനാൽ ഈ ഒരു മാസം ലാഭകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് ബിസിനസ്സിനെ കൊണ്ടെത്തിക്കുവാൻ നിങ്ങൾ അമിതമായിട്ട് കഠിനാധ്വാനം ചെയ്യേണ്ടി വരുന്നതായിരിക്കും നിങ്ങളിൽ ചിലർ നിങ്ങളുടെ നിത്യേനയുള്ള ചിലവുകൾക്കായിട്ട് ഒരുപക്ഷെ വായ്പകൾ പോലും എടുക്കുവാനായിട്ട് നിങ്ങളെ പ്രലോഭിപ്പിക്കുവാനായിട്ട് സാധ്യത ഉണ്ടാകും ഈ സമയത്ത് ഒരു കാരണവശാലും അമിതമായിട്ടുള്ള വായ്പകൾ എടുക്കുവാനായിട്ട് നിങ്ങൾ മുതിരരുത് അത് പിന്നീട് തിരിച്ചടയ്ക്കുവാനായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് നേരിടുന്നതായിരിക്കും ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യത്തിനെ സംബന്ധിച്ചിടത്തോളവും ഇവിടെ ആറാം ഭാവത്തിലാണ് ബുധൻ പെട്രോഗേഡിൽ സഞ്ചരിക്കുന്നത് നിങ്ങളുടെ രണ്ടാം ഭാവത്തിൽ ചൊവ്വായും അതും റിട്രോഗേഡ് ആയിട്ട് ഈ മാസം പോകുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പൊതുവേ ഒരു ഉത്സാഹക്കുറവും ഒരു ഊർജ്ജം ഇല്ലായ്മയൊക്കെ അനുഭവപ്പെടുവാനായിട്ടുള്ള സാധ്യത ഉണ്ടായേക്കാം ചില വ്യക്തികൾക്ക് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും അതുപോലെ ത്രോട്ടിൽ തൊണ്ടയിൽ അണുബാധകളൊക്കെ ഉണ്ടാകുവാനായിട്ടും സാധ്യത ഉണ്ടായേക്കാം ഈ മാസം നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനായിട്ടുള്ള പ്രധാന കാരണം നിങ്ങളുടെ ഭക്ഷണ ക്രമത്തിലും ഭക്ഷണശീലങ്ങളിലും കൂടെ തന്നെ ആകാനായിട്ടാണ് കൂടുതൽ സാധ്യത അതുകൊണ്ട് ആവിധ കാര്യങ്ങളിൽ നല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് നിർദ്ദേശം എസ്പെഷ്യലി എരിവുള്ള ഭക്ഷണങ്ങളും അതുപോലെ തന്നെ പഴകിയ ഭക്ഷണങ്ങളും ഒഴിവാക്കുവാനായിട്ട് ശ്രമിക്കുക നല്ലപോലെ ഇലക്കറികളും പഴങ്ങളും ഒക്കെ കഴിക്കുവാനായിട്ട് ശ്രമിക്കുക ധാരാളം വെള്ളം കുടിക്കുക ഇത് നിങ്ങളുടെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെയൊക്കെ ഒരു പരിധിവരെ സഹായിക്കുന്നതായിരിക്കും അതുപോലെ പ്രണയത്തെയും അതുപോലെ റിലേഷൻഷിപ്പിനെയും സംബന്ധിച്ചിടത്തോളം ഈ മാസം പ്രണയബന്ധങ്ങളിൽ ഐക്യം നിലനിർത്താതിരിക്കാനായിട്ട് കാരണമാകുന്ന പല വിഷയങ്ങളും ഉണ്ടാകുവാനായിട്ട് സാധ്യത ഉണ്ടാകും റിലേഷൻഷിപ്പിലൊക്കെ ഒരു അനാവശ്യമായിട്ടുള്ള ചില സമ്മർദ്ദമൊക്കെ ഉണ്ടാകുവാനായിട്ട് ഈ ഒരു മാസം അവസ്ഥ സംജാതമായേക്കാം അതിന്റെ പ്രധാനപ്പെട്ട കാരണം നിങ്ങളുടെ ആശയവിനിമയങ്ങളായിരിക്കാം ആശയവിനിമയത്തിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാതെ വാക്കുകൾ പരുഷമായിട്ട് ഉപയോഗിക്കാതെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക പഴയ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉന്നയിച്ച് പുതിയ തർക്കങ്ങളും വികാരങ്ങളും പ്രണപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കാതിരിക്കുക ക്ഷമയോടുകൂടി നല്ല രീതിയിൽ റിലേഷൻഷിപ്പിനെ കണ്ടുകൊണ്ട് മുൻപോട്ട് പോകുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു നിങ്ങളുടെ കുടുംബത്തിലെ മറ്റാരുടെയെങ്കിലും മറ്റാരെയെങ്കിലും ഇൻവോൾവ് ചെയ്തുകൊണ്ട് അവർ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ അനുസരിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നതായിരിക്കും മിഥുനൻ രാശിക്കാർക്ക് ഈ ഒരു മാസം ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് പ്രാക്ടീസ് ഇവിടെ ചൊവ്വായുടെ ഈ ഒരു റിട്രോഗേഡ് മിഥുനരാശിക്കാരെ പല പ്രശ്നങ്ങളിലേക്കും വലിച്ചെഴിക്കുവാനായിട്ട് സംജാതമാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും ഈ മാസം ആന്തരികമായിട്ടുള്ള ഒരു സംതൃപ്തി നിങ്ങൾക്ക് ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യത കുറവാണ് വളരെയധികം മാനസികമായിട്ടുള്ള ആശയക്കുഴപ്പങ്ങൾക്ക് വിധേയമാകുന്ന തരത്തിൽ പല അവസ്ഥകളും സംജാതമാകുന്നതായിരിക്കും അതുകൊണ്ട് ബന്ധങ്ങളിൽ പൊതുവായിട്ടുള്ള സന്തോഷക്കുറവ് സന്തോഷക്കുറവുണ്ടാകുവാൻ സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ശ്രദ്ധ നഷ്ടപ്പെടുവാനായിട്ട് സാധ്യത ഉണ്ടായേക്കാം അടുത്ത മാസം കൂടുതൽ നല്ല ഭാഗ്യവും ഫലവും ഒക്കെ നൽകുവാനുമായിട്ടുള്ള പ്രത്യേക സാഹചര്യം ഉണ്ട് എന്നുള്ളത് ഒരു ആശ്വാസം തന്നെയാണ് അതുകൊണ്ട് മിഥുൻ രാശിക്കാർ ഈ ഒരു മാസം ആരോഗ്യപരമായിട്ടുള്ള കാര്യത്തിലും ആശയവിനിമയത്തിലും പ്രത്യേകമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുക അപ്പോഴെല്ലാവർക്കും വളരെ നല്ല ഒരു സൗഭാഗ്യവും ഐശ്വര്യവും വളരെ പോസിറ്റിവിറ്റി നിറഞ്ഞതുമായിട്ടുള്ള ഒരു മാസത്തെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള കമന്റ് കൂടി രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം പുനർദത്തിന്റെ അവസാന കാൽഭാഗം പൂയം ആയില്യമടങ്ങുന്ന നക്ഷത്ര ജാതകരായിട്ടുള്ള രാശിക്കാർക്ക് കർക്കിടകൻ രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ മാസം നിങ്ങളുടെ ലഗ്ന ഭാവത്തിലാണ് ചൊവ്വ റിട്രോഗ്രേഡിൽ നിലകൊള്ളുന്നത് ഇതിന്റെ അർത്ഥം നിങ്ങളുടെ കരിയർ മേഖലയിൽ നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ നല്ല ഉയർച്ച താഴ്ചകൾക്ക് കാരണമാകാനായിട്ടുള്ള സാധ്യത ഉണ്ടാകും ചില കർക്കിടകൻ രാശിക്കാർക്ക് അവരുടെ കുട്ടികളുടെ പുരോഗതിയിലും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിലും ഒക്കെ തന്നെ പ്രശ്നങ്ങൾ അനുഭവപ്പെടുവാനായിട്ടുള്ള സാധ്യത ഉണ്ടാകും തൊഴിൽ മേഖലയിൽ ചില സമ്മർദ്ദങ്ങളും വെല്ലുവിളികളും ഒക്കെ ഈ ഒരു മാസം പ്രതീക്ഷിക്കാവുന്നതാണ് നിങ്ങൾ നല്ല കഠിനാധ്വാനം ചെയ്തിട്ടും തൊഴിൽ മേഖലയിൽ വേണ്ടത്ര വിധത്തിലുള്ള അംഗീകാരം ലഭിക്കുവാനായിട്ട് വൈകുന്ന അവസ്ഥ സംജാതമാകും ഈ ഒരു മാസം കൂടുതൽ ജോലി സമ്മർദ്ദം മൂലം നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് ചില അതൃപ്തിയൊക്കെ തോന്നുവാനായിട്ടുള്ള സാധ്യത ഉണ്ടായേക്കാം നിങ്ങളുടെ തൊഴിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴുള്ള സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറുവാൻ വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ തൊഴിൽ മാറുവാൻ വേണ്ടിയിട്ടോ ഒക്കെ ഉള്ള ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ സംജാതമാകുവാൻ സാധ്യതയുണ്ടാകും എന്നാൽ ഈ ഒരു പുതിയ അവസരങ്ങളും പുതിയ ജോലികളും സംബന്ധിച്ച് തിടുക്കത്തിലുള്ളതും വളരെ പെട്ടെന്നുള്ളതുമായിട്ടുള്ള തീരുമാനങ്ങൾ ഈ ഒരു മാസം ഒഴിവാക്കുന്നതായിരിക്കും നിങ്ങൾക്ക് അഭികാമ്യം കരിയർ മേഖലയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നതിന് മുമ്പ് വളരെ ശ്രദ്ധാപൂർവം ചിന്തിച്ച് വേണ്ടുന്ന തരത്തിൽ എല്ലാ ഡയമെൻഷനിലും നിങ്ങൾ അനലൈസ് ചെയ്ത് ശേഷം മാത്രം തീരുമാനിക്കുക ബിസിനസ് ഉടമകൾക്ക് മിതമായിട്ടുള്ള ലാഭം ലഭിക്കുമെങ്കിലും ഈ ഒരു മാസം എതിരാളികളിൽ നിന്ന് കടുത്ത ഒരു കോമ്പറ്റീഷൻ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിട്ട് അത് വിജയം കൈവരിക്കുവാൻ വേണ്ടിയിട്ട് നല്ല ക്രിയാത്മകമായിട്ടുള്ള പല ബിസിനസ് തന്ത്രങ്ങളും ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നത് നന്നായിരിക്കും ഈ ഒരു മാസം സോഷ്യൽ മീഡിയ വഴിയുള്ള മാർക്കറ്റിങ്ങിലും അതുപോലെ നൂതനമായിട്ടുള്ള മാർക്കറ്റ് സ്ട്രാറ്റജിയൊക്കെ ഒരുപക്ഷെ നിങ്ങൾ കൺസിഡർ ചെയ്യുന്നത് നല്ലതായിരിക്കും സാമ്പത്തിക കാര്യത്തെ സംബന്ധിച്ച് ഈ മാസം നിങ്ങൾക്ക് ചിലവേറിയ ഒരു മാസം തന്നെയാണ് അത് പ്രത്യേകിച്ച് കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട ചിലവുകൾക്കായിട്ട് ധാരാളം പണം ചെലവഴിക്കുന്നതായിട്ട് അനുഭവം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് കുട്ടികൾക്കും അവരുടെ വിദ്യാഭ്യാസം പോലുള്ള ആവശ്യങ്ങൾക്കുമായിട്ട് പ്രത്യേകമായിട്ട് ചിലവൊക്കെ ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യത ഉണ്ടായേക്കാം ചില കർക്കിടകൻ രാശിക്കാർക്ക് ഈ ഒരു മാസം വിനോദസംബന്ധമായിട്ടുള്ള യാത്ര ഉണ്ടാകുവാനായിട്ടും അത് സംബന്ധിച്ചിട്ട് ചിലവുകളൊക്കെ ഉണ്ടാകുവാൻ സാധ്യത ഉണ്ടാകും ഈ ഒരു മാസത്തിന്റെ ആദ്യ പകുതി നിങ്ങൾക്ക് നിക്ഷേപങ്ങൾ വഴിയുള്ള പല നേട്ടങ്ങളും ഉണ്ടാകുവാൻ സാധ്യത ഉണ്ടാകും എന്നാൽ മാസത്തിന്റെ രണ്ടാം പകുതി അമിതമായിട്ടുള്ള ചിലവ് കാരണം നിങ്ങളുടെ കയ്യിലുള്ള പണം നഷ്ടപ്പെടുന്നതിനും നഷ്ടപ്പെടുന്നുണ്ട് നഷ്ടപ്പെടുന്നു എന്നുള്ളത് മാത്രമല്ല കടം ഒക്കെ വാങ്ങുവാനായിട്ടും നിങ്ങൾക്ക് ഒരുപക്ഷെ അവസരങ്ങളൊക്കെ അവസ്ഥകളൊക്കെ സംജാതമാകുവാനായിട്ട് വരുവാൻ സാധ്യതയുണ്ട് ക്രെഡിറ്റ് കാർഡുകളൊക്കെ ഉപയോഗിക്കുന്ന വ്യക്തികൾ വളരെ കെയർഫുൾ ആയിട്ട് ഉപയോഗിക്കുവാനായിട്ട് നോക്കുക ലോൺ എടുക്കാതെ കഴിവതും ശ്രമിക്കുക അതൽ അതർവൈസ് നിങ്ങൾ പിന്നീട് അതൊക്കെ തിരിച്ചടയ്ക്കുവാനായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥ സംജാതമാകുന്നതായിരിക്കും ആരോഗ്യകാര്യത്തെ സംബന്ധിടത്തോളം ഈ ഒരു മാസം കർക്കിടകൻ രാശിക്കാർക്ക് അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ് നല്ല ഒരു രോഗശാന്തിയും ഊർജവും ഒക്കെ ഉത്സാഹവും ലഭിക്കുന്ന ഒരു അവസ്ഥ സംജാതമാകുന്നതായിരിക്കും വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഈ ഒരു മാസം നിങ്ങൾക്കുണ്ടാകുവാൻ സാധ്യതയില്ല അതുപോലെ തന്നെ ഒരു കാരണവുമില്ലാതെ നിങ്ങൾ സ്വയം വരുത്തുന്ന ചില അനാവശ്യമായിട്ടുള്ള മാനസിക പിരിമുറുക്കങ്ങളൊക്കെ ഒരുപക്ഷെ ഉണ്ടാകാം അത് നിങ്ങൾ തന്നെയാണ് അതിൻ്റെ ഉത്തരവാദികൾ അത് ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് അമിതമായിട്ട് ചിന്തിച്ച് വെറുതെ നിങ്ങൾ സമ്മർദ്ദങ്ങൾ ിൽ ഏർപ്പെടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ പിതാവിന്റെ ആരോഗ്യം നല്ല രീതിയിൽ ഈ ഒരു മാസം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം വിവാഹത്തിൻ്റെ ഏഴാം ഭാവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ വിവാഹ ജീവിതത്തിലേക്ക് വളരെ സന്തോഷകരവും പ്രണയപരവുമായിട്ടുള്ള നിമിഷങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഭവിച്ച് അറിയുവാൻ സാധ്യതയുണ്ടാകും ഈ മാസം നിങ്ങളുടെ ദാമ്പത്യ ജീവിതം വളരെ സുഗമവും യോജിപ്പും ഉള്ളതായിട്ട് മുൻപോട്ട് പോകുന്നതായിരിക്കും നിങ്ങളുടെ എണയുമായിട്ട് നിങ്ങൾ വളരെ നല്ല ക്ഷമയോടും വളരെ സാധാരണ നല്ല ഡൗൺ ടു എർത്ത് ആയിട്ട് പെരുമാറേണ്ടത് വളരെ അത്യാവശ്യമാണ് ഒരു കാരണവശാലും പെരുമാറ്റത്തിലോ അല്ലെങ്കിൽ ദേഷ്യത്തോടോ നിരാശയോടുകൂടി യാതൊരു വിധമായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാതിരിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപക്ഷേ നിങ്ങളുടെ പങ്കാളികളുടെ തെറ്റുകളൊക്കെ അവഗണിക്കുവാനായിട്ടും ക്ഷമിക്കുവാനായിട്ടും ഈ ഒരു മാസം തയ്യാറെടുക്കുന്നത് അഭികാമ്യമായിരിക്കും ഈ മാസം നിങ്ങളുടെ തെറ്റുകളും കാര്യമായിട്ട് നിങ്ങളെ ബാധിക്കാത്ത തരത്തിൽ ചെയ്ത തെറ്റുകൾ ആവർത്തിക്കാതെ മുൻപോട്ട് പോകുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതർവൈസ് നിങ്ങൾ മുമ്പ് കാലങ്ങളിൽ ചെയ്തിട്ടുണ്ടായിരുന്ന പല ും പിന്നീട് ഓർത്തോർത്തിരുന്ന് നിങ്ങൾക്ക് നിരാശ ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടാക്കി ഒരു ഡിപ്രഷൻ മോഡിലേക്ക് പോകാതെ കഴിഞ്ഞത് കഴിഞ്ഞു ഇനി അത് ആവർത്തിക്കാതിരിക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക സന്തോഷകരമായിട്ടുള്ള ഒരു പ്രണയ ഭരിതമായിട്ടുള്ള ഒരു മാസം ആയിരിക്കും കർക്കിടകൻ രാശിക്കാർക്ക് ഈ ഒരു മാസം പക്ഷെ ഇവിടെ സഹിഷ്ണുതയും ക്ഷമയും വളരെ സുപ്രധാനമാണ് എന്ന് ഓർക്കുക ഈ മാസം വിപുലമായിട്ടുള്ള കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധം അതുപോലെ സന്തോഷകരവും ആസ്വാദ്യകരവും ഒക്കെ ആകുവാനായിട്ടുള്ള സാധ്യത ഉണ്ടാകും ചില കുടുംബത്തിലെ എല്ലാ അവരും കൂടെ യോജിച്ചുള്ള വിവാഹം അതുപോലെ തന്നെ മറ്റു കൂട്ടായ്മ അങ്ങനെയുള്ള ചില നിമിഷങ്ങളിൽ കൂടൊക്കെ ഒക്കെ നിങ്ങൾക്ക് കടന്നു പോകുവാനായിട്ടുള്ള അവസരം ഉണ്ടാകുന്നതായിരിക്കും ഇവിടെ പ്രത്യേകമായിട്ട് നിർദ്ദേശിക്കുന്നത് കുട്ടികളുമായിട്ടുള്ള ഇടപെടലിൽ ഇവിടെ ഞാൻ പ്രത്യേകമായിട്ട് നിർദ്ദേശിക്കുന്നത് കുട്ടികളുമായിട്ട് നിങ്ങൾ ഇടപെടുമ്പോൾ വളരെ നല്ല രീതിയിൽ അവരുമായിട്ട് ആശയവിനിമയം നടത്തുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കുട്ടികളാണ് എന്ന് വിചാരിച്ചിട്ട് അവരോട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ റൂഡ് ആൻഡ് റിജിഡ് ആയിട്ടൊക്കെ പെരുമാറുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് അത്ര ഗുണ ഭവിക്കില്ല അതുകൊണ്ട് കുട്ടികളോട് പെരുമാറുമ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അവ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകാതിരിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക തെറ്റായിട്ട് കാര്യങ്ങളെ വ്യാഖ്യാനിക്കാതിരിക്കുവാനായിട്ടും ഈ ഒരു മാസം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ പഠനഗതി മാറ്റുന്ന മാറുന്ന ഒരു പ്രവണത ഒരു പക്ഷേ വിദ്യാഭ്യാസ രംഗങ്ങളിൽ നിങ്ങൾക്ക് ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചേഞ്ച് നിങ്ങൾക്ക് വിദ്യാഭ്യാസ രംഗത്ത് ആവശ്യമെന്ന് തോന്നുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ അനലൈസ് ചെയ്ത് നല്ലപോലെ ചിന്തയ്ക്ക് വിധേയമാക്കിയതിനു ശേഷം തീരുമാനമെടുക്കുവാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ കർക്കിടൻ രാശിക്കാരോട് പ്രത്യേകം പറയുവാനായിട്ടുള്ളത് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ തകരാറുകൾ ആകുകയാണെങ്കിൽ അത് ഉടനടി റിപ്പയർ ചെയ്ത് വെക്കുവാനായിട്ട് ശ്രമിക്കുക ഡെഡ്ലി ആയിട്ടുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വീട്ടിൽ സൂക്ഷിക്കാതിരിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോഴെല്ലാവർക്കും വളരെ നല്ല ഒരു സൗഭാഗ്യവും ഐശ്വര്യവും വളരെ പോസിറ്റിവിറ്റി നിറഞ്ഞതുമായിട്ടുള്ള ഒരു മാസത്തെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനുമൊക്കെ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക അതുപോലെ നിങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള കമൻ്റ് കൂടി രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം ചിങ്ങൻ രാശിക്കാരായിട്ടുള്ള മകം പൂരം ഉത്രത്തിൻ്റെ ഉത്തരത്തിൻ്റെ ആദ്യകാൽഭാഗമടങ്ങുന്ന ചിങ്ങൻ രാശിക്കാർക്ക് നിങ്ങൾക്ക് ഈ മാസത്തിൻ്റെ ആദ്യ പകുതി അപേക്ഷിച്ച് മാസത്തിൻ്റെ രണ്ടാം പകുതി തികച്ചും പ്രയോജനകരമായിട്ടുണ്ടാകുന്ന ഒരവസ്ഥ വരുന്നതായിരിക്കും കരിയർ മേഖലയെ സംബന്ധിച്ചിടത്തോളം അല്പം ബുദ്ധിമുട്ടുള്ള ഒരു മാസം തന്നെയാണ് ഈ ഒരു മാസം നിങ്ങളുടെ കരിയറിൽ പ്രയോജനകരമായിട്ടുള്ള തൊഴിൽ മേഖലയിൽ പ്രയോജനകരമായിട്ടുള്ള ഫലങ്ങൾ ലഭിക്കുന്നതിന് നല്ല കഠിനാധ്വാനം ഇവിടെ ആവശ്യമുള്ള ഒരു സമയം തന്നെയാണ് നല്ല സിൻസ്യൂറിറ്റിയും നല്ല ആത്മവിശ്വാസവും ഒക്കെ അർപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കേണ്ട ഒരു കാലഘട്ടമാണ് നിങ്ങളുടെ മേലുദ്യോഗസ്ഥരുമായിട്ടും സഹപ്രവർത്തകരുമായിട്ടും നിങ്ങൾ നല്ല ഒരു ബന്ധം നിലനിർത്തുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുക ഒരു കാരണവശാലും നിങ്ങളുടെ സീനിയേഴ്സുമായിട്ട് വഴക്ക് കൂടി ർഗ്യുമെന്റ് ഏർപ്പെടുവാനായിട്ടോ മുതിരാൻ പാടില്ല ജോലി ജോലിസ്ഥലത്ത് നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളത് മാത്രം നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്ന കാര്യങ്ങൾ മാത്രം കൃത്യനിഷ്ഠതയോടുകൂടി ചെയ്തു തീർക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക തൊഴിൽ മേഖലയിൽ ടീം വർക്കിന്റെ നല്ല ഒരു ബോധം നിലനിർത്തി നല്ല ഒരു ടീം വർക്ക് കാഴ്ചവെക്കുവാനായിട്ട് ശ്രമിക്കുക ഈ മാസം നിങ്ങൾക്ക് തൊഴിൽ മേഖലയിൽ നല്ല സമ്മർദ്ദം ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യത ഉണ്ടാകും നിങ്ങളുടെ ജീവിതവും അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫും നിങ്ങളുടെ തൊഴിൽ നല്ലതായിട്ട് ബാലൻസ് ചെയ്തുകൊണ്ട് പോകാനായിട്ട് ശ്രമിക്കുക അതർവൈസ് വീട്ടിലും തൊഴിൽ സ്ഥലത്തും ഒരുപാട് പ്രശ്നങ്ങൾ വരുവാനായിട്ടുള്ള സാധ്യത ഉണ്ടാകും ഒരുപക്ഷെ തൊഴിൽ മേഖലയിൽ ഉണ്ടാകുന്ന സമ്മർദ്ദം വീട്ടിൽ വന്നിട്ട് പ്രകടിപ്പിക്കുവാനായിട്ടും വീട്ടിൽ നല്ല രീതിയിലുള്ള ടൈം സ്പെൻഡ് ചെയ്യുവാനായിട്ട് സാധ്യതയില്ലാത്തതിനാൽ വീട്ടിൽ നിന്നുമുള്ള സമ്മർദ്ദം ഒക്കെ വരുമ്പോഴത്തേക്ക് ഒരുപാട് നിങ്ങൾ ഞെരുങ്ങുന്നതായിട്ടുള്ള ഒരു അവസ്ഥ സംജാതമായേക്കാം അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ജോലി ഭാരവും കുടുംബജീവിതവും നല്ല ബാലൻസ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക മാസത്തിൽ രണ്ടാം പകുതിയിൽ ഒരുപക്ഷെ സ്ഥിതികൾ വളരെയധികം മെച്ചപ്പെടുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും നിങ്ങൾക്ക് നല്ല അംഗീകാരവും പ്രൊഫഷണൽ ജീവിതത്തിൽ നല്ല സന്തോഷവും ഒക്കെ ലഭിക്കുന്ന അവസ്ഥ സംജാതമാകുന്നതായിരിക്കും ബിസിനസ് ഉടമയാണെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ലാഭങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ ഒരു മാസം കിട്ടുവാനായിട്ടുള്ള സാധ്യത കുറവാണ് നിങ്ങളുടെ എതിരാളികളുമായിട്ട് മത്സരിക്കുവാൻ നിങ്ങൾക്ക് ഒരുപക്ഷെ പ്രാപ്തി ഉണ്ടാവണം നിർബന്ധമില്ല നിങ്ങൾക്ക് നഷ്ടമോ അത്തരത്തിലുള്ള മറ്റെന്തെങ്കിലുമോ ഒക്കെ ഒരുപക്ഷെ ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യത ഉണ്ടായേക്കാം ഉയർന്ന ചെലവ് സാഹചര്യം ഉയർന്ന ചെലവുണ്ടാകുന്നത് കാരണം ഈ ഒരു മാസം ലാഭത്തിന്റെയും നഷ്ടത്തിന്റെയൊക്കെ ഒരു സമ്മിശ്രമായിട്ടുള്ള ഫലമായിരിക്കും ഉണ്ടാകുന്നത് വരാനിരിക്കുന്ന പുതുവർഷത്തിനായിട്ട് ഈ മാസത്തിൽ നിങ്ങളുടെ ബിസിനസ് തന്ത്രങ്ങളൊക്കെ നല്ല രീതിയിൽ ഒരു സ്ട്രാറ്റജിയൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യുന്നതിന് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയം തന്നെയാണിത് സാമ്പത്തിക മേഖലയെ സംബന്ധിച്ചിടത്തോളം ഈ മാസം നിങ്ങൾക്ക് ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു ഫ്ലോ ഒരു ഇംഗത്തിന്റെ ഫ്ലോ ഇംഗത്തിന്റെ ഒരു ഫ്ലോ ഒരു മീഡിയം പരുവത്തിലായിരിക്കും ഒരു മിതമായിട്ടുള്ളതായിരിക്കും കാരണം ചെലവുകളുടെ പന്ത്രണ്ടാം ഭാവത്തിൽ ചൊവ്വ അതും റിട്രോഗ്രേഡിൽ ദുർബലമായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ ആയതുകൊണ്ട് തന്നെ ഇത് ചിങ്ങൻ രാശിക്കാർക്ക് ചിലവേറിയ മാസമായിട്ട് പരിണമിക്കുവാൻ സാധ്യതയുണ്ടാകും ഈ ചിലവുകൾ മിക്കപ്പോഴും ഗാർഹികമായിട്ടുള്ള ചിലവുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാകാൻ ആണ് കൂടുതൽ സാധ്യത അതുകൊണ്ട് ഒരു പക്ഷേ നിങ്ങൾ മുൻപ് അടയ്ക്കേണ്ടിയിരുന്ന അല്ലെങ്കിൽ മുൻപ് നിങ്ങൾ കൊടുക്കേണ്ടിയിരുന്ന പണമൊക്കെ ഈ ഒരു മാസം കൊടുക്കുവാനായിട്ടുള്ള സാധ്യതകളൊക്കെ വന്നുചേരുവാനായിട്ട് ഇടയുണ്ടാകും റിയൽ എസ്റ്റേറ്റ് വിഷയങ്ങൾ അത് എസ്പെഷ്യലി കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ടായിരുന്ന വിഷയങ്ങളൊക്കെ ഒരുപക്ഷെ പുനർ പുനർജീവിക്കുവാനായിട്ട് സാധ്യത വന്നേക്കാം ചില ചിങ്ങൻ രാശിക്കാർക്ക് അവരുടെ ആവശ്യമായിട്ടുള്ള ചെലവുകൾ നിർവഹിക്കുന്നതിനായിട്ട് ലോണുകളും ക്രെഡിറ്റ് കാർഡുകളെയൊക്കെ ആശ്രയിക്കുവാനായിട്ടുള്ള സാധ്യതയും ഉണ്ടായേക്കാം ആരോഗ്യ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ആരോഗ്യം താരതമ്യേന ഈ ഒരു മാസം കുറച്ച് ഫ്ളക്ച്വേറ്റഡ് ആയിട്ട് പോകുന്നതായിട്ട് കുറച്ച് ഫ്ലക്ച്വേഷൻ ആയിട്ട് പോകുന്നതായിട്ട് അനുഭവത്തിൽ വന്നേക്കാം അത് മുകളിലേക്കും താഴേക്കും ഒക്കെ ആയിട്ട് ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് പോകുന്നതായിട്ട് വരുവാൻ സാധ്യതയുണ്ട് ചില ചിങ്ങൻ രാശിക്കാർക്ക് എസ്പെഷ്യൽ നിങ്ങളുടെ തുടകളിലും അതുപോലെ കാലുകളിലും വേദന അനുഭവപ്പെടും വേദന അനുഭവപ്പെടുവാനായിട്ടും ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ഇവിടെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് മധുരമുള്ളതും മധുരം ചേർന്ന ഭക്ഷണങ്ങളും അതുപോലെ കാർബോഹൈഡ്രി കൂടുതലുള്ള ഭക്ഷണങ്ങളും ഈ ഒരു മാസം നിങ്ങൾ ഒഴിവാക്കുവാനായിട്ട് ശ്രമിക്കുക മാസത്തിന്റെ രണ്ടാം പകുതിയിൽ നിങ്ങൾക്ക് എല്ലാ ഊർജവും തിരിച്ചു വരുന്നതായിട്ട് അനുഭവപ്പെടും ചിങ്ങൻ രാശിക്കാർക്ക് ഒരുപക്ഷേ ഈ ഒരു മാസം ചില സ്ലീപ്പിംഗ് ഡിസോർഡേഴ്സ് ഉറക്ക പ്രശ്നങ്ങളും അതുപോലെ തന്നെ ചിലർക്ക് അമിതമായിട്ടുള്ള ഉത്കണ്ഠ ഒരു ആങ്സൈറ്റി ഒക്കെ ഉണ്ടാകുവാനായിട്ടും അതുപോലെ തന്നെ ചില ബ്ലഡ് പ്രഷർ ഒക്കെ ഉണ്ടാകുവാനായിട്ടും ഈ ഒരു മാസം ചില കാരണങ്ങൾ സംജാതമാകുന്നതായിരിക്കും പൊതുവെ പറഞ്ഞാൽ ചിങ്ങൻ രാശിക്കാർക്ക് ഈ മാസം ശരിക്കും ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യുവാനായിട്ട് ഒരു മോട്ടിവേഷന്റെ അഭാവം അനുഭവപ്പെടുന്നതായിട്ട് ഉള്ള അവസ്ഥ സംജാതമാകും അല്പം അലസതയുടെയും മൊത്തത്തിൽ ചില ഫ്രസ്ട്രേഷൻ്റെ ചില വികാരങ്ങളിലൂടെ കടന്നു പോകുവാനായിട്ടുള്ള സാധ്യത ഉണ്ടാകും റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ആറാം ഭാവത്തിലാണ് ശുക്രൻ അത് സൂചിപ്പിക്കുന്നത് പ്രണയത്തെയും ദാമ്പത്യ ജീവിതത്തെയും ഒക്കെ സംബന്ധിച്ചിടത്തോളം ഫലവത്തായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യത കുറവാണ് നിങ്ങൾ ഒരുപക്ഷെ ആ വിവാഹിതനും പ്രണയബന്ധത്തിലുമാണെങ്കിൽ നിങ്ങളുടെ ഈഗോ കാരണം കൊണ്ട് തന്നെ പല ഇഷ്യൂസും സംജാതമാകുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈഗോ ക്ലാഷ് ഉണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലാത്ത പക്ഷം നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ പ്രത്യേകിച്ച് മാസത്തിന്റെ രണ്ടാം പകുതിയിൽ ചില സംഘർഷങ്ങളൊക്കെ ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യത തൽക്കളയുവാനായിട്ട് കഴിയില്ല ഒരുപക്ഷെ നിങ്ങൾ വിവാഹിതനാണെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യത്തിലും ചില യോജിപ്പില്ലായ്മയും അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളും സംജാതമാകുവാൻ സാധ്യതയുള്ളതുകൊണ്ട് ആ വിധ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക നിങ്ങളിൽ ചിലർക്ക് നിങ്ങളുടെ മദ്രലു ആയിട്ട് ചില പ്രശ്നങ്ങളൊക്കെ രൂപാന്തരപ്പെടുവാനായിട്ടും സാധ്യത ഉണ്ടായേക്കാം മുൻകാലങ്ങളിൽ ഏതെങ്കിലും ഉണ്ടായിരുന്നതൊക്കെ ഒന്നുകൂടെ തിരിച്ചു വരുവാനായിട്ടും അതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ വി വികാരാധീനനാകുകയൊക്കെ ചെയ്യുന്ന ചില സിറ്റുവേഷൻസ് സംജാതമാകുവാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് കുടുംബാംഗങ്ങളുമായിട്ട് അവയൊക്കെ ചർച്ച ചെയ്യുമ്പോൾ വളരെ സംയമനം പാലിച്ചുകൊണ്ട് തന്നെ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക മാസത്തിന്റെ രണ്ടാം മാസത്തിന്റെ രണ്ടാം പകുതിയിൽ വിദ്യാർത്ഥികൾക്ക് നല്ല ഊർജവും ശ്രദ്ധയൊക്കെ ഉണ്ടാകുന്നതായിട്ട് അനുഭവപ്പെടും കൂടാതെ അവരുടെ മുൻകാല പ്രയത്നങ്ങൾക്ക് ചില അംഗീകാരങ്ങളും ഒക്കെ ഈ ഒരു മാസത്തിന്റെ അവസാന പകുതിയിൽ പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോഴെല്ലാവർക്കും വളരെ നല്ല ഒരു സൗഭാഗ്യവും ഐശ്വര്യവും വളരെ പോസിറ്റിവിറ്റി നിറഞ്ഞതുമായിട്ടുള്ള ഒരു മാസത്തെ ശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള കമൻ്റ് കൂടി രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം അടുത്തത് കന്നിരാശിക്കാർ കന്നിരാശിക്കാരായിട്ടുള്ള ഉത്തരത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തരയുടെ ആദ്യ പകുതി അടങ്ങുന്ന കന്നിരാശിക്കാർക്ക് നിങ്ങളുടെ സഹോദരങ്ങളുമായുള്ള നിങ്ങളുടെ ബന്ധത്തിൽ ചില ഉയർച്ച താഴ്ചകൾ അനുഭവപ്പെടുവാനായിട്ടുള്ള സാധ്യതയുണ്ട് പുതിയ സംരംഭങ്ങളെ സംബന്ധിച്ചിടത്തോളം പരിമിതമായിട്ടുള്ള പുരോഗതി മാത്രം പ്രതീക്ഷിക്കാവുന്ന ഒരു മാസമാണ് നിങ്ങളുടെ ഊർജ്ജം താരതമ്യേന കുറവായിട്ട് അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടമായിരിക്കും നിങ്ങൾക്ക് തീർത്തും ക്ഷീണം അനുഭവപ്പെടുവാനായിട്ടുള്ള സാധ്യത ഉണ്ടാകും പ്രചോദനം അത്ര ഒരു മികച്ചതായിട്ട് ഈ ഒരു മാസം നിങ്ങൾക്ക് അനുഭവപ്പെടുവാൻ സാധ്യത കുറവാണ് എന്നിരുന്നാലും മാസത്തിന്റെ മധ്യത്തിന് ശേഷം ഇത് മാറി വരുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവം യും നല്ല പോസിറ്റീവ് എനർജി തിരിച്ചെത്തുകയും ചെയ്യപ്പെടുന്നതായിരിക്കും നിങ്ങളിൽ കുറച്ച് വിഭാഗം ആൾക്കാർക്ക് യാത്രകളുമായിട്ട് ചെറിയ യാത്രകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചില പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വരുവാൻ സാധ്യതയുണ്ട് എന്നാൽ അത് മാസത്തിന്റെ തുടക്കത്തിൽ മാത്രമേ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ കരിയർ സംബന്ധമായിട്ട് നിങ്ങളുടെ തൊഴിൽ മേഖലയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഈ മാസം പല വിജയത്തിനും തൊഴിൽ വളർച്ചയ്ക്കും അവസരങ്ങളുണ്ടാവും നിങ്ങളുടെ സഹപ്രവർത്തകരും നിങ്ങളുടെ സഹപ്രവർത്തകരുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം വളരെ പോസിറ്റീവായിട്ട് മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതായിരിക്കും നല്ല പിന്തുണയൊക്കെ അവരിൽ നിന്ന് ലഭിക്കുവാനായിട്ടും കഴിയുന്നതായിരിക്കും മാസത്തിന്റെ രണ്ടാം പകുതിക്ക് ശേഷം നിങ്ങളുടെ സീനിയേഴ്സിൽ നിന്ന് നല്ല അംഗീകാരവും ഒക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് ഇത് ദീർഘകാല അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് വളരെ ഗുണം ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ പൂർണ്ണമായും സാധ്യമായ ഒരു പുതിയ ജോലി അന്വേഷിക്കുന്ന കന്നിരാശിക്കാർക്ക് പ്രത്യേകിച്ചും നിങ്ങൾ ഒരു വിദേശ രാജ്യത്തേക്കൊക്കെ താമസം മാറ്റുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് അതിനപേക്ഷിച്ച് കഴിഞ്ഞാൽ അത് വളരെ വിജയകരമായിട്ട് സാധ്യമാകുന്ന ഒരു സമയമാണ് എന്നാൽ അങ്ങനെയുള്ള അപേക്ഷകളൊക്കെ സബ്മിറ്റ് ചെയ്യുവാനായിട്ട് അനുയോജ്യമായിട്ടുള്ള സമയം മാസത്തിന്റെ ആദ്യ പകുതിയാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ ഡോക്യുമെന്റേഷൻ വളരെ ശ്രദ്ധാപൂർവം രണ്ട് തവണ റീകൺഫേം ചെയ്യുക യാതൊരു വിധമായിട്ടുള്ള മിസ്റ്റേക്കുകളും ഇല്ല എന്നും ആവശ്യമായിട്ടുള്ള എല്ലാ ഡോക്യുമെന്റേഷനും അതിൽ വെച്ചിട്ടുണ്ട് എന്നുള്ളതും ഉറപ്പാക്കുക തെറ്റുകളൊന്നും ഉണ്ടാകാതെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ബിസിനസ് ഉടമകൾക്ക് ചില നല്ല നേട്ടങ്ങളും ലാഭവും പ്രതീക്ഷിക്കാവുന്ന ടൈമാണ് പ്രത്യേകിച്ച് മാസത്തിന്റെ രണ്ടാം പകുതിയിൽ ഭാഗ്യം തീർച്ചയായും നിങ്ങളെ പിന്തുണയ്ക്കുന്നതായിരിക്കും എല്ലാ പേപ്പർ വർക്കുകളുടെയും ആശയവിനിമയത്തിന്റെയും ഒക്കെ കൃത്യത ഉറപ്പുവരുത്തുക എന്നത് വളരെ പരമപ്രധാനമാണ് അതുകൊണ്ട് രേഖാമൂലമുള്ള ആശയവിനിമയങ്ങൾ നടത്തുമ്പോൾ പ്രത്യേകമായിട്ടിവിടെ ശ്രദ്ധിക്കുക മാത്രമല്ല ഏതൊരു വ്യക്തികളോടും കന്നിരാശിക്കാർ ഈ ഒരു മാസം സംവദിക്കുമ്പോൾ വാക്കുകൾ വളരെ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുക തെറ്റായിട്ടുള്ള ആശയവിനിമയങ്ങൾ നടത്തുവാനായിട്ടുള്ള ഒരു പ്രലോഭനം അതല്ലെങ്കിൽ ഒരു ഫോഴ്സ് ഉണ്ടാകാം പക്ഷേ തെറ്റാ ായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക തെറ്റായിട്ടുള്ള ആശയങ്ങൾ ഉപയോഗിക്കാതിരിക്കുക അനാവശ്യമായിട്ടുള്ള ആർഗ്യുമെന്റ്സ് ഒഴിവാക്കുക രേഖാമൂലമുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും ഡോക്യുമെന്റ്സ് ഈ ഒരു മാസം നിങ്ങൾ എവിടെയെങ്കിലും സബ്മിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓൾവേസ് 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 റീകൺഫേം നിങ്ങൾ അതിനകത്ത് മിസ്റ്റേക്സ് ഒന്നും ചെയ്തിട്ടില്ല എന്ന് എന്നുറപ്പുവരുത്തുക അതുപോലെ വേണ്ടുന്ന എല്ലാ ഡോക്യുമെന്റ്സും ഉണ്ട് എന്നുള്ളതും ഉറപ്പാക്കുക ചെറിയ യാത്രയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഡോക്യുമെന്റ്സുകളൊക്കെ ആവശ്യമായിട്ടുള്ള നല്ല സുരക്ഷിതമായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ തന്നെ ഒരു കാരണവശാലും ആശയവിനിമയങ്ങളിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്നും ഡേറ്റ ലോസ് ഉണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ മാസം നിങ്ങളുടെ ഒരു ഇംഗത്തിന്റെ ഒഴുക്ക് അനുകൂലമായിരിക്കും പ്രത്യേകിച്ച് കോൺട്രാക്ട് ജോബിലൊക്കെ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് അതുപോലെ യാത്രയുമായിട്ട് ബന്ധപ്പെട്ട ജോലിയൊക്കെ ചെയ്യുന്നവർക്ക് വളരെ നല്ല രീതിയിലുള്ള വരുമാന വർദ്ധനവ് ഉണ്ടാകുന്നതായിരിക്കും നിങ്ങൾ ചെയ്യുന്ന കഠിനാധ്വാനത്തിന് നിങ്ങളുടെ ജോലിയിൽ സ്ഥാനക്കയറ്റം നേടാനായിട്ട് ഈ ഒരു മാസം നിങ്ങൾക്ക് ഭാഗ്യമുണ്ടാകുന്നതായിരിക്കും ബിസിനസ് നടത്തുന്ന വ്യക്തികൾക്കും വളരെ അനുകൂലമായിരിക്കും അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സും പോസിറ്റീവായിട്ട് ഈ ഒരു മാസം പരിണമിക്കുന്നതായിരിക്കും ആരോഗ്യകാര്യത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ആരോഗ്യം നല്ല രീതിയിൽ മുൻപോട്ട് പോകുന്നതായിരിക്കും ഈ ഒരു മാസം നിങ്ങൾക്ക് പ്രത്യേകിച്ച് വലിയ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുവാൻ സാധ്യതയില്ല എങ്കിലും ദഹന പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ അനുഭവപ്പെടുവാനായിട്ടുള്ള സാധ്യതയുണ്ട് ചില കന്നിരാശിക്കാർക്ക് ചർമ്മ സംബന്ധമായിട്ടുള്ള സ്കിൻ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യത ഉള്ളതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചുള്ളത് ഈ മാസം നിങ്ങൾക്ക് പ്രണയത്തിലും ദാമ്പത്യ ജീവിതത്തിലും ഒക്കെ നല്ല ഒരു സന്തോഷം അനുഭവപ്പെടുന്ന മാസമായിരിക്കും ചില കന്നിരാശിക്കാർക്ക് ഈ മാസം വിവാഹ നിശ്ചയമോ വിവാഹമോ ഒക്കെ ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യതയും ഉണ്ടാകുന്നതായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ സിംഗിൾ ആയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ ഈ മാസം ഒരു പ്രത്യേക വ്യക്തിയെ നിങ്ങൾക്ക് കണ്ടെത്തുവാനായിട്ടും പുതിയ ഒരു റിലേഷൻഷിപ്പിലേക്ക് എത്തപ്പെടുവാനായിട്ടും സാധ്യത ഉണ്ടാകും കന്നിരാശിക്കാർക്ക് ഇത് തികച്ചും സാമൂഹികമായിട്ടുള്ള ഒരു മാസം തന്നെയായിരിക്കും എല്ലാ സന്തോഷകരമായിട്ടുള്ള സാമൂഹിക അനുഭവങ്ങളും ഈ ഒരു മാസം നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുന്ന അവസ്ഥ സംജാതമാകുന്നതായിരിക്കും ചില കന്നിരാശിക്കാർക്ക് പഴയകാല സുഹൃത്തുക്കളെ ഒക്കെ അപ്രതീക്ഷിതമായിട്ട് കണ്ടുമുട്ടുവാനായിട്ടും അതുപോലെ തന്നെ പ്രണയ ജീവിതമൊക്കെ വളരെ സന്തോഷകരമായിട്ടും റൊമാൻറ്റിക്കലായിട്ടും മുൻപോട്ടു പോകാനായിട്ടും സാധിക്കുന്നതായിരിക്കും കുട്ടികളുമായി ായിട്ടുള്ള ബന്ധം വളരെ മനോഹരമായിട്ട് മുൻപോട്ടു പോകുന്നതായിരിക്കും മൊത്തത്തിൽ കുടുംബാംഗങ്ങളിൽ നിന്ന് സന്തോഷവും സമാധാനവും ഒക്കെ ലഭിക്കുന്ന ഒരു മാസം തന്നെയായിരിക്കും മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ നിങ്ങളുടെ ആശയവിനിമയങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്ന തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക ഭൂതകാല വൈകാരിക പ്രശ്നങ്ങളോ ഭൂതകാലത്തിൽ നിന്നുള്ള കാര്യങ്ങളോ കൊണ്ടുവരാതെ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് എനർജിയോടും സന്തോഷത്തോടും കൂടി നിങ്ങൾ നല്ല ശ്രമം നടത്തുന്ന ഒരു സമയം തന്നെയായിരിക്കും നിങ്ങളുടെ വിദ്യാഭ്യാസത്തിനായി നിങ്ങൾ ചെയ്യുന്ന കഠിനാധ്വാനത്തിൽ സംതൃപ്തിയും സന്തോഷമൊക്കെ ഉണ്ടാകുന്ന അവസ്ഥ സംജാതമാകുന്നതായിരിക്കും അപ്പോഴെല്ലാവർക്കും വളരെ നല്ല ഒരു സൗഭാഗ്യവും ഐശ്വര്യവും വളരെ പോസിറ്റിവിറ്റി നിറഞ്ഞതുമായിട്ടുള്ള ഒരു മാസത്തെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള കമന്റ് കൂടി രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം തുലാൻ രാശിക്കാരായിട്ടുള്ള ചിത്രയുടെ അവസാന പകുതി ചോദ്യം വിശാഖത്തിന്റെ ആദ്യമുക്കാൽ ഭാഗമടങ്ങുന്ന തുലാൻ രാശിക്കാർക്ക് ഈ മാസം കൂടുതൽ പോസിറ്റീവ് ആകുന്ന പല അനുഭവങ്ങളും സംജാതമാകുന്നതായിരിക്കും മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തോടൊപ്പം വളരെ യോജിപ്പുള്ള കുടുംബ ബന്ധ സമയങ്ങളൊക്കെ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ ആസ്വദിക്കുവാനായിട്ടും സാധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ തൊഴിൽ മേഖലയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പ്രൊഫഷനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ അഞ്ചാം ഭാവത്തിൽ ശനി ഇപ്പോൾ ഡയറക്റ്റ് മോഷൻ വരുന്നുകൊണ്ട് തന്നെ മിതമായിട്ടുള്ള നല്ല ഫലങ്ങൾ കൊണ്ടു സാധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ തൊഴിൽ മേഖലയിൽ ചില സമ്മർദ്ദങ്ങളും അതുപോലെ തന്നെ വെല്ലുവിളികളും അനുഭവപ്പെടുവാനും സാധ്യതയുണ്ട് നല്ല കഠിനാധ്വാനം ചെയ്തിട്ടും അർഹിക്കുന്ന അംഗീകാരം ലഭിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുവാനായിട്ടുള്ള ഒരു അവസ്ഥയും കൂടെ ഇവിടെ പ്രതീക്ഷിക്കാവുന്നതാണ് ഒരു നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ പ്രത്യേകിച്ച് മേലുദ്യോഗസ്ഥരുമായിട്ട് നിങ്ങൾ ഇടപെടുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ പേഷ്യൻസ് എത്രത്തോളം നിങ്ങളുടെ ക്ഷമ എത്രത്തോളം ഉണ്ടെന്ന് പരീക്ഷിക്കാൻ പോലും കഴിയുന്ന തരത്തിലുള്ള ചില അവസ്ഥകൾ സംജാതമാകും ഇത് ഒരുപക്ഷെ നിങ്ങളുടെ ആശങ്കയ്ക്ക് ഒരു കാരണമാകുന്ന അവസ്ഥയിലേക്ക് വഴിതിരിക്കുവാനും സാധ്യതയുണ്ട് ബിസിനസ് ഉടമകൾക്ക് മിതമായിട്ടുള്ള ലാഭം മാത്രമേ ഈ ഒരു മാസം പ്രതീക്ഷിക്കാനാവൂ ഇത് നിങ്ങളിലും ചില ആശങ്കകൾ സൃഷ്ടിക്കുവാൻ സാധ്യതയുണ്ട് പങ്കാളിത്തത്തിൽ ഏർപ്പെടുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഇതിന് ഈ ഒരു മാസം അത്ര അനുയോജ്യമായിട്ടുള്ള സമയമല്ല സപ്പോസ് ഇപ്പോൾ നിങ്ങൾ ഒരു ബിസിനസ് നടത്തുന്ന വ്യക്തിയാണ് അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയാണ് അത് നിങ്ങളൊരു പാർട്ട്ണർഷിപ്പ് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ഒരു മാസം അത് അത്ര അനുകൂലമായിട്ടുള്ള കാലഘട്ടമായിരിക്കില്ല എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു ബിസിനസ്സിൽ കാര്യമായിട്ട് മാറ്റങ്ങൾ വരുത്തുന്നതിനോ നിങ്ങളുടെ ബിസിനസ്സിൽ എന്തെങ്കിലും പുതിയ നിക്ഷേപം നടത്തുന്നതിനോ ഉള്ള ഒരു അനുകൂല സമയം അല്ല ഇത് നിങ്ങളുടെ ബിസിനസ് കഴിയുമെങ്കിൽ കഴിയുന്നത്ര മികച്ച രീതിയിൽ പ്രവർത്തിപ്പിക്കുന്നതിൽ നല്ല രീതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതായിരിക്കാണ് ഇപ്പോൾ നിങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ധന വിഷയത്തെ സാമ്പത്തികമായിട്ടുള്ള കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം പണത്തിന്റെ ഒരു ഫ്ലോ നിങ്ങൾക്ക് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് അനുഭവപ്പെടുന്നതായിരിക്കും ഇതിനുള്ള കാരണം നിങ്ങളുടെ ചെലവുകൾ വളരെ ഉയർന്നു തന്നെ നിൽക്കുന്നതാണ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക ും തുലാൻ രാശിക്കാർക്ക് ഈ മാസം നിങ്ങളുടെ ഗാർഹിക അന്തരീക്ഷം മനോഹരമാക്കുന്നതിൽ വളരെ താല്പര്യം ജനിക്കുന്നത് കാരണം കൊണ്ട് തന്നെ ചിലവുകളൊക്കെ കൂടുവാനായിട്ടുള്ള സാധ്യതയും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബിസിനസ് ഉടമകൾക്ക് പ്രതീക്ഷിച്ചതിലും കുറഞ്ഞ ലാഭം ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ഇത് എതിരാളിയുടെ ബിസിനസ് നേട്ടം കൊണ്ടൊക്കെ അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവർ നല്ല രീതിയിൽ നമുക്ക് ഇമ്പാക്ട് ചെയ്യപ്പെടുന്നതുകൊണ്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടത്ര ലാഭം ഈ ഒരു മാസം പ്രതീക്ഷിക്കുവാൻ കഴിയില്ല ഇപ്പോൾ മാസത്തിന്റെ രണ്ടാം പകുതിയിൽ നിങ്ങൾ നല്ല ഊർജത്തോടെ ധാരാളം നല്ല പരിശ്രമങ്ങൾ നടത്തുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതിൻ്റെ അനുകൂലമായിട്ടുള്ള നേട്ടങ്ങളും നിങ്ങൾക്ക് മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ കാണുവാനായിട്ട് സാധിക്കുന്നതായിരിക്കും ആരോഗ്യകാര്യത്തെ സംബന്ധിച്ചിടത്തോളം തുലാൻ രാശിക്കാർക്ക് കുറച്ചു കാലമായിട്ട് നിങ്ങളുടെ ആരോഗ്യം ഒരു സ്റ്റേബിളായിട്ട് പോകുന്നതായിട്ട് തോന്നുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയായിരിക്കാം കുറച്ച് കാലങ്ങളായിട്ട് ഉണ്ടായിട്ടുന്നത് ഈ മാസം നിങ്ങളിൽ ചില ആൾക്കാർക്ക് ത്രോട്ട് സംബന്ധമായിട്ടുള്ള തൊണ്ടയിലെ ത്രോട്ട് ഇൻഫെക്ഷൻസ് അതുപോലെ തന്നെ ഐ ഇൻഫെക്ഷൻ കണ്ണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാകുവാൻ സാധ്യതയുള്ളൂ മറ്റ് സാരമായിട്ടുള്ള വിഷയങ്ങളൊന്നും ഈ ഒരു മാസം നിങ്ങൾക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല അത് മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഒരു ബെറ്റർ ആയിട്ട് തന്നെ ഒരു പക്ഷേ അനുഭവപ്പെടാം മാസത്തിന്റെ രണ്ടാം പകുതിയിൽ ചെറിയ അണുബാധകൾ ഉണ്ടായ അവയെ ഒന്ന് നല്ല രീതിയിൽ റെസിസ്റ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ട് നല്ല ഊർജവും ഉന്മേഷവും തനിയെ തന്നെ ലഭിക്കുന്നതായിരിക്കും നല്ല രീതിയിലുള്ള ആരോഗ്യശീലങ്ങൾ പരിപാലിച്ചാൽ മാത്രം മതിയാകും അതുപോലെ തന്നെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അല്പം നല്ല ജാഗ്രത പുലർത്തേണ്ടത് ഈ ഒരു മാസം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് മധുരമുള്ള ഭക്ഷണങ്ങൾ അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് കൂടിയ ഭക്ഷണങ്ങൾ അതൊക്കെ ഒന്ന് കുറച്ച് കാലത്തേക്കൊന്ന് ഒഴിവാക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതർവൈസ് നിങ്ങൾക്ക് പ്രമേഹം പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉടലെടുക്കുവാനായിട്ടുള്ള സാധ്യതയുണ്ട് അഥവാ നിങ്ങൾക്ക് പ്രമേഹമുള്ള വ്യക്തികളാണെങ്കിൽ അത് കുറച്ചുകൂടി കൂടുവാനായിട്ടുള്ള സാധ്യത ഉള്ളതുകൊണ്ട് മധുരം അതുപോലെ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ കുറയ്ക്കുക വെജിറ്റബിൾസ് കൂടുതൽ അത് എസ്പെഷ്യലി ഗ്രീൻ വെജിറ്റബിൾസ് കൂടുതൽ കഴിക്കുക എന്നുള്ളതാണ് ഒരു ഭക്ഷണക്രമത്തിൽ വരുത്തുവാനായിട്ട് കഴിയുന്ന മാറ്റങ്ങൾ അതുപോലെ തന്നെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം ദാമ്പത്യ ജീവിതത്തെയും അതുപോലെ മറ്റ് ഒക്കെ നല്ല രീതിയിൽ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്തു കൊണ്ടുപോകാനായിട്ട് കഴിയുന്നതായിരിക്കും നിങ്ങളുടെ ആശയവിനിമയത്തിൽ വളരെ ജാഗ്രതയും ശ്രദ്ധയും പുലർത്തുക എന്നുള്ളതാണ് ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കുടുംബാംഗങ്ങളെ ഒരു കാരണവശാലും ഒരു അഹംഭാവത്തോടുകൂടി പരിഹാസത്തോടുകൂടി വിമർശിക്കുവാനായിട്ട് മുതിരരുത് നിങ്ങൾക്ക് സാധാരണ അങ്ങനെയുള്ള ചില പ്രവണതകൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആവിധ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ നിങ്ങളുടെ വാക്കുകൾ വളരെ ശ്രദ്ധയോടുകൂടി നിരീക്ഷിക്കുക അതർവൈസ് നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ പിന്നീട് പിൽക്കാലങ്ങളിൽ അത് കോട്ടി ചെയ്തുകൊണ്ട് പല ഇഷ്യൂസും ഉണ്ടാകുവാൻ സാധ്യത ഉണ്ടാകും നിങ്ങളുടെ കുട്ടികളുടെ പിന്തുണ ലഭിക്കുക ഈ ഒരു മാസം നിങ്ങളുടെ കുട്ടികളുടെ നല്ല ഒരു സപ്പോർട്ട് നിങ്ങളുടെ നിങ്ങൾക്കൊരു പിന്തുണ ലഭിക്കുന്നുണ്ട് എന്നുള്ളൊരു നല്ല വാർത്തയാണ് നിങ്ങളുടെ കുട്ടികൾക്ക് അനുകൂലമായിട്ടുള്ള സമയം കൂടിയാണ് അവരുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം ആസ്വാദ്യകരമാക്കുവാനായിട്ടുള്ള പല അവസ്ഥകളും സംജാതമാകുന്നതായിരിക്കും നിങ്ങളുടെ ചില ഓവർ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ അല്പം അഹന്തിയോടും കൂടിയുള്ള വാക്കുകളൊക്കെ ഒന്ന് നിയന്ത്രിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ കുടുംബത്തിലും നാലാം ഭാവത്തിലും ഒക്കെ തന്നെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ജീവിതം ആസ്വദിച്ച് മുൻപോട്ട് പോകുവാനായിട്ട് കഴിയുന്നതായിരിക്കും കുടുംബാംഗങ്ങളുമായിട്ട് ഒരു കാരണവശാലും ഒരു ആക്രമണാത്മകമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബോസ് േച്ചറോട് കൂടിയുള്ള ഒരു ഗർഭോട് കൂടിയുള്ള യാതൊരു വിധമായിട്ടുള്ള സംഭാഷണങ്ങളും ഉണ്ടാക്കാതിരിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ചില തുലൻ രാശിക്കാർക്ക് കുടുംബത്തിലെ പ്രശ്നങ്ങളും തർക്കങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് മുൻകാലങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്ന പഴയ കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടുവന്നിട്ട് ചർച്ച ചെയ്ത് ആ കൂടെ ആക്കാനായിട്ട് ശ്രമിക്കാതിരിക്കുക വിദ്യാർത്ഥികൾക്ക് ഈ മാസം നല്ല കഠിനാധ്വാനവും പ്രയത്നവും നടത്തേണ്ടി വരുന്ന ഒരു മാസം തന്നെയായിരിക്കും ഈ മാസവും അടുത്ത മാസവും നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ നല്ല ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ വരുന്ന രണ്ട് മാസങ്ങളിൽ നല്ല രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് വേണ്ടുന്ന നല്ല ഫലം ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ രണ്ട് മാസം നല്ല അർപ്പണബോധത്തോടു കൂടി കൃത്യനിഷ്ഠതയോടുകൂടി ആശയവിനിമയത്തിൽ യാതൊരു കൺഫ്യൂഷനും ഉണ്ടാക്കാതെ ക്ലാരിറ്റിയോടുകൂടി മുൻപോട്ട് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോഴെല്ലാവർക്കും വളരെ നല്ല ഒരു സൗഭാഗ്യവും ഐശ്വര്യവും വളരെ പോസിറ്റിവിറ്റി നിറഞ്ഞതുമായിട്ടുള്ള ഒരു മാസത്തെ ശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള കമൻ്റ് കൂടി രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം വൃശ്ചികൻ രാശിക്കാരായിട്ടുള്ള വിശാഖത്തിൻ്റെ അവസാനക്കാൽ ഭാഗം അനിഴം തൃക്കേട്ട അടങ്ങുന്ന നക്ഷത്ര ജാതകർക്ക് ഈ മാസം നിങ്ങളുടെ ഭാഗ്യത്തെ കണക്കാക്കാതെ നിങ്ങളുടെ സ്വന്തം കഠിനാധ്വാനത്തിലും പ്രയത്നത്തിലും മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് മുൻപോട്ട് പോവുക ഇത് ഈ ഒരു മാസം റിട്രോഗ്രേഡിലുള്ള മാഴ്സ് ചൊവ്വ നിങ്ങളെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും സ്വാധീനിക്കുവാനായിട്ട് ശ്രമിക്കുന്നത് കരിയറിനെ സംബന്ധിച്ചിടത്തോളവും ഇപ്പോൾ ശനി നിങ്ങളുടെ നാലാം ഭാവത്തിൽ ഡയറക്ട് മോഷനിൽ പോകുന്നു ഇതിനർത്ഥം നിങ്ങൾക്ക് കുറച്ച് ജോലി സമ്മർദ്ദവും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് തൊഴിൽ ജീവിതമായിട്ട് തൊഴിലും അതുപോലെ പേഴ്സണൽ ജീവിതമായിട്ടുള്ള ഒരു സന്തുലിതാവസ്ഥയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ക്ഷമയും ശക്തിയും ബുദ്ധിയും ഒക്കെ ഇവിടെ പരീക്ഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ നിങ്ങളുടെ മേൽ ധാരാളം തൊഴിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാകും എന്നുള്ളത് നിസ്സംശയം പറയുവാനായിട്ട് കഴിയുന്ന ഒരു കാലഘട്ടമാണ് ഇത് നിങ്ങൾക്ക് ചില മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ സൃഷ്ടിക്കുവാൻ സാധ്യതയുണ്ട് ചില വൃശ്ചികൻ രാശിക്കാർക്ക് നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ അംഗീകാരം ലഭിക്കുന്നില്ല എന്നുള്ള തോന്നലും ഇവിടെ ഉണ്ടായേക്കാം എന്നാൽ നിങ്ങളിൽ ചിലർക്ക് നിങ്ങളുടെ സഹപ്രവർത്തകരുമായും അവരുമായും ായിട്ടുള്ള റിലേഷൻഷിപ്പിലൊക്കെ ചില വെല്ലുവിളികൾ പോലും ഒരുപക്ഷെ നേരിടേണ്ടി വരുവാൻ സാധ്യത ഉണ്ടായേക്കാം അതുകൊണ്ട് കർമ്മരംഗത്ത് വൃശ്ചികൻ രാശിക്കാർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക നല്ല കൂടി നല്ല ഡെഡിക്കേഷനോട് കൂടി നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിന്റെ ഒരു ഫലം പൂർണ്ണമായിട്ട് ലഭിക്കുവാൻ സാധ്യതയുള്ളൂ സാമ്പത്തികമായിട്ടുള്ള കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാലയളവിൽ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു ഇംഗത്തിന്റെ ഒരു ഫ്ലോ വളരെ അനുകൂലമായിരിക്കും സാമ്പത്തികമായിട്ട് ലാഭം ഉണ്ടാകുവാനായിട്ട് വർദ്ധനവുണ്ടാകുവാനായിട്ട് സാധ്യതയുണ്ടാകും ഈ മാസം നിങ്ങളുടെ സമ്പാദ്യമൊക്കെ വർദ്ധിക്കുവാനായിട്ടുള്ള ഒരു നല്ല അവസരം തന്നെയാണ് പുതിയ തൊഴിലന്വേഷിക്കുന്ന വൃശ്ചികൻ രാശിക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് നിങ്ങളൊരു ബിസിനസ് ഉടമയാണെങ്കിൽ ഇത് ലാഭകരമായിട്ടുള്ള മാസമാണ് ഭാവിയിലെ കരിയർ അല്ലെങ്കിൽ ബിസിനസ് പ്ലാനുകളൊക്കെ സംബന്ധിച്ച് നിങ്ങൾക്ക് ചില സാമ്പത്തിക തീരുമാനങ്ങളൊക്കെ എടുക്കുവാനായിട്ടുള്ള സാധ്യത ഉണ്ടാകുന്നതായിരിക്കും ആരോഗ്യ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ ആരോഗ്യം ഈ ഒരു മാസം മികച്ചതായിട്ട് പോകുവാൻ തന്നെ ആണ് സാധ്യത പ്രത്യേകിച്ച് മാസത്തിന്റെ തുടക്കത്തിൽ അത്ര വിഷമിക്കേണ്ടതായിട്ടുള്ള കാര്യമൊന്നുമില്ല എന്നാൽ ചില രാശിക്കാർക്ക് മുൻകാലങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അനുഭവപ്പെടുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മുൻകാലങ്ങളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്ന വ്യക്തികളാണെങ്കിൽ ആ വിധമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ശരീരത്തിന് വേണ്ടുന്ന റെസ്റ്റ് കൊടുക്കുവാനായിട്ട് ശ്രമിക്കുക വേണ്ടുന്ന ശുശ്രൂഷ കൊടുക്കുവാനായിട്ട് ശ്രമിക്കുക ഇവിടെ ഈ മാസത്തിന്റെ ആദ്യ പകുതിയിൽ നിങ്ങൾക്ക് നല്ല പ്രതിരോധ ശേഷിയും അതുപോലെ തന്നെ ഏതൊരു അണുബാധയും ഒരു ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും ശരി അതിനെയൊക്കെ ചെറുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഊർജമൊക്കെ നിങ്ങൾക്ക് തനിയെ ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് ഈ മാസം പൊതുവെ ആരോഗ്യത്തിൽ അത്ര വലിയ കൺസേൺ ആവേണ്ട ഒരു ആവശ്യമില്ല പൊതുവെ ആരോഗ്യ മാസം നല്ലതായിട്ട് തന്നെ മുൻപോട്ട് പോകുന്നതായിരിക്കും പക്ഷെ ഇവിടെ പ്രണയത്തെയും അതുപോലെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ മാസം പ്രണയത്തിലും ദാമ്പത്തിക ജീവിതത്തിലും ഒക്കെ പൊതുവെ സന്തോഷകരമായിട്ട് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് നിങ്ങൾ ഒരുപക്ഷെ വിവാഹിതനാണെങ്കിൽ നിങ്ങളുടെ പങ്കാളിയുമായും കുടുംബവുമായും ഒക്കെ സന്തോഷകരമായിട്ടുള്ള സമയം ആസ്വദിക്കുവാനായിട്ടുള്ള അവസ്ഥ സംജാതമാകുന്നതായിരിക്കും മാസത്തിന്റെ മധ്യത്തിന് ശേഷം കുടുംബാംഗങ്ങളുമായിട്ടുള്ള നിങ്ങളുടെ ചില ഈഗോയിസ്റ്റിക് നേച്ചർ കൊണ്ട് നിങ്ങളുടെ അഹംഭാവം കൊണ്ട് ചില ആശയവിനിമയത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇവിടെ കറക്ഷൻ പോയിൻറ്റായിട്ട് ഈ വൃശ്ചികൻ രാശിക്കാർ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ കേപ്പബിൾ ആണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒരുപക്ഷെ മറ്റുള്ളവർക്ക് ഉണ്ടാകണമെന്നില്ല പക്ഷേ ഇവിടെ ആ ഒരു അഹംഭാവത്തോടു കൂടി നിങ്ങൾ ആശയവിനിമയങ്ങൾ കുടുംബത്തിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായിട്ട് സംവദിക്കുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് സംവദിക്കുമ്പോൾ നിങ്ങളുടെ പ്രൊഫഷണൽ ജീവിതത്തിൽ മറ്റുള്ളവരുമായിട്ട് സംവദിക്കുമ്പോൾ അഹംഭാവത്തോടു കൂടി സംസാരിക്കാതിരിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് നിങ്ങളുടെ പിതാവിൻ്റെ ആരോഗ്യം ഈ ഒരു മാസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ പിതാവുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ചില വൃത്തി രാശിക്കാർക്ക് വിനോദ സംബന്ധമായിട്ടുള്ള ചില ചെറിയ യാത്രകളൊക്കെ ചെയ്യുവാനായിട്ടുള്ള സാധ്യതകളുണ്ടാകും ചിലർക്ക് സഹോദരങ്ങളുമായിട്ടും അതുപോലെ കുടുംബാംഗങ്ങളുമായിട്ടും ഒക്കെ അടുത്തിടപഴകുവാനായിട്ടും അവരെ കാണുവാനായിട്ടൊക്കെ ഉള്ള സാധ്യത ഉണ്ടാകും വളരെ ആസ്വാദ്യകരമായിട്ടുള്ള യാത്ര നിങ്ങൾക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയുന്നതായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ മറന്നു പോയതോ മറക്കാൻ ശ്രമിച്ചതോ ആയിട്ടുള്ള ഭൂത കാലത്തില് പൂർത്തിയാകാത്തതോ അപൂർണമായിട്ടുള്ള ചില വൈകാരിക പ്രശ്നങ്ങളെ കുറിച്ച് ചിന്തിക്കുവാൻ ഒരുപക്ഷെ നിങ്ങൾ പ്രേരിതനാകുവാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞുപോയ കാര്യങ്ങൾ അനാവശ്യമായിട്ട് നിങ്ങൾ ചിന്തിച്ച് 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 മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് നിങ്ങൾ നിങ്ങളെ കൊണ്ടുപോകാതിരിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കഴിഞ്ഞുപോയ കാര്യങ്ങൾ അത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും കഴിഞ്ഞു ദ പാസ്റ്റ് ഈസ് ഹിസ്റ്ററി അത് വീണ്ടും വീണ്ടും ചിന്തിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഒന്ന് നിങ്ങൾക്ക് നേടുവാനായിട്ടോ ഒന്നും തന്നെ അപ്പോൾ പോയ മിസ്റ്റേക്കുകൾ വീണ്ടും ആവർത്തിക്കാതെ മുൻപോട്ട് പോകുക എന്നുള്ളത് മാത്രമുള്ളതിനകത്ത് ചെയ്യുവാനായിട്ടുള്ളത് അപ്പോൾ ഒരുപാട് പുറകിലേക്കും ഒരുപാട് മുന്നിലേക്കും ചിന്തിക്കാതെ പ്രസൻ്റായിട്ടുള്ള ജീവിതത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇപ്പോഴെന്ത് ചെയ്യാനായിട്ട് കഴിയും എന്നുള്ളതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നതായിരിക്കും അഭികാമ്യം അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പോയ കഴിഞ്ഞുപോയ കാലത്ത് പോയ കാലത്തിൽ ഏതെങ്കിലും അപൂർണമായിട്ടുള്ള വൈകാരിക പ്രശ്നങ്ങളെ വീണ്ടും മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് കയോസ് ഉണ്ടാക്കാതിരിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾ പഴയ കാര്യങ്ങളെയും മുൻകാലങ്ങളിൽ നിന്നുള്ള നിങ്ങളുടെ ജീവിതത്തിലുള്ള പല വ്യക്തികളെയും കുറിച്ചൊക്കെ ചിന്തിക്കുവാൻ തുടങ്ങുന്ന ഒരു സാഹചര്യം ഒരുപക്ഷെ ഉണ്ടായേക്കാം അത് ചില ആശയക്കുഴപ്പങ്ങൾക്ക് കാരണമാകുവാൻ സാധ്യത ഉള്ളത് കൊണ്ട് ആവിധ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നതായിരിക്കും നിങ്ങൾക്ക് അഭികാമ്യം അതുപോലെതന്നെ ഇവിടെ അഞ്ചാം ഭാവത്തിൽ രാഹുവിൻ്റെ ആ ഒരു നിലനിൽപ്പ് വിദ്യാർത്ഥികളായിട്ടുള്ള വ്യക്തികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവസ്ഥയെ സംജാതമാക്കും അവര് വിദ്യാർത്ഥികൾ അതുകൊണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ മറ്റു സമാനമായിട്ട് ചില ചില ടോപ്പിക്കിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനായിട്ട് സാധ്യതയുള്ളതുകൊണ്ട് പേരൻസ് അതുപോലെ തന്നെ വിദ്യാർത്ഥികളും നിങ്ങളുടെ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിലേക്ക് നല്ല രീതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കഠിനാധ്വാനം ചെയ്ത് മുൻപോട്ട് പോവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോഴെല്ലാവർക്കും വളരെ നല്ല ഒരു സൗഭാഗ്യവും ഐശ്വര്യവും വളരെ പോസിറ്റിവിറ്റി നിറഞ്ഞതുമായിട്ടുള്ള ഒരു മാസത്തെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള കമൻ്റ് കൂടി രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം ധനുരാശിക്കാരായിട്ടുള്ള മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യകാൽ ഭാഗമടങ്ങുന്ന ധനുരാശിക്കാർക്ക് ധനുരാശിക്കാർക്ക് നിങ്ങളുടെ ലഗ്നാധിപനായിട്ടുള്ള വ്യാഴം ആറാം ഭാവത്തിൽ റിട്രോഗ്രേഡ് മോഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ദ സിക്സ് ഹൗസ് എന്ന് പറയുമ്പോൾ ഹെൽത്ത് അതുപോലെ തന്നെ വായ്പകൾ കടങ്ങൾ നിങ്ങളുടെ ദിനചര്യ ജോലി സ്ഥലം ഇവയൊക്കെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഹൗസ് ആണ് ദ സിക്സ് ഹൗസ് എന്ന് പറയുന്നത് അവിടെ നിങ്ങളുടെ ലഗ്നാധിപനായിട്ടുള്ള വ്യാഴം റിട്രോഗ്രേഡ് വക്രഗതിയിലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ധനുരാശി ർക്ക് ഈ മേഖലയിലെല്ലാം തന്നെ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്ന അവസ്ഥയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ പ്രത്യേകിച്ച് കരിയറിനെ സംബന്ധിച്ചിടത്തോളം ഈ മാസം മുതൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് നിങ്ങളുടെ തൊഴിലിൽ നല്ല പുരോഗതി കൈവരിക്കുവാനായിട്ടും കൂടുതൽ കാര്യക്ഷമതയോടെ ഉയർന്ന ലക്ഷ്യങ്ങളൊക്കെ നേടുവാനായിട്ടും നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും നിങ്ങളുടെ എല്ലാ ജോലികളും പ്രൊജക്റ്റുകളും ഒക്കെ നല്ല രീതിയിൽ മുൻപോട്ട് പോകാനായിട്ട് സാധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ ഒരുപക്ഷെ പഴയ പല കാര്യങ്ങളും കഴിഞ്ഞു പോയ കുറേ മാസങ്ങളായിട്ട് ഈ കാര്യങ്ങളൊക്കെ തന്നെ കരിയർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഒരുപക്ഷെ ഒരു ഡെഡ് ആയിട്ടുള്ള വളരെ നിരാശാപരമായിട്ടുള്ള ഒരു ഹോപ്പില്ലാതെ ഉണ്ടായിരുന്ന അവസ്ഥയ്ക്കൊക്കെ വിപരീതമായിട്ട് വളരെ ഒരു മോട്ടിവേറ്റഡ് ആയിട്ട് ഇൻസ്പയർഡ് ആയിട്ട് ഇൻസ്പയർഡായിട്ട് കൂടി മുൻപോട്ട് പോകാനായിട്ടുള്ള ഒരു സാധ്യത ഈ മാസം പ്രതീക്ഷിക്കാവുന്നതാണ് ബിസിനസ് ഉടമകൾക്കും വ്യക്തികൾക്കും ഒക്കെ തന്നെ വിദേശത്തോ വിദേശ രാജ്യങ്ങളിലോ ഒക്കെ ജോലി ചെയ്യുന്നവർക്കും ഈ മാസത്തിന്റെ രണ്ടാം പകുതിയിൽ വളരെ അനുകൂലമായിട്ട് പ്രവർത്തിക്കുവാൻ കഴിയുന്ന അവസ്ഥ സംജാതമാകുന്നതായിരിക്കും നിങ്ങളുടെ തൊഴിൽ ആവശ്യങ്ങൾക്കായി പ്രത്യേകിച്ച് ഒരു വിദേശ രാജ്യത്തേക്കൊക്കെ മാറുവാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഉണ്ടെങ്കിൽ അവർക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു സമയം തന്നെയാണിത് ചില ഒരു രാശിക്കാർ വിദേശയാത്ര നടത്തുകയോ അതല്ലെങ്കിൽ തൊഴിൽ സംബന്ധമായിട്ട് യാത്രകളൊക്കെ നടത്തുവാനായിട്ട് സാധ്യത ഉണ്ടായേക്കാം ഒരുപക്ഷെ നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള യാത്രകൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്ന ഡോക്യുമെന്റേഷൻ ഡോക്യുമെൻറ്റേഷനെല്ലാം കറക്റ്റായിട്ട് കയ്യിലുണ്ടെന്ന് ഉറപ്പാക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഏതൊരു ഡോക്യുമെന്റേഷനും അതുപോലെ നിങ്ങളുടെ ഇലക്ട്രോണിക് ഡിവൈസ് ഒക്കെ നഷ്ടപ്പെട്ടു പോകാതെ ഡേറ്റ ലോസ് ആകാതെ ഇതൊക്കെ പ്രത്യേകമായിട്ട് കയറടുക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് അതുപോലെ തന്നെ വിദേശ യാത്രകളിൽ യാതൊരു കാരണവശാലും ഒരുപക്ഷെ നിങ്ങൾ വിദ്യാർത്ഥികളാണെങ്കിൽ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾ വിദേശത്തേക്ക് യാത്ര പോകുന്ന വ്യക്തികളാണെങ്കിൽ തട്ടിപ്പിനൊന്നും ഇരയാകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ധനുരാശിക്കാർക്ക് ഈ ഒരു മാസം താരതമ്യേന അനുകൂലമായിട്ടുള്ള മാസമാണ് നിങ്ങളുടെ സമ്പാദ്യത്തിൽ വർധന ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ഇവിടെ ചെലവുകൾ വർദ്ധിക്കുവാനായിട്ടും സാധ്യത ഉണ്ടാകും ചെലവുകളൊക്കെ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ടായിരുന്ന പല കർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതോ അതല്ലെങ്കിൽ കുട്ടികളുമായിട്ടോ വിദ്യാഭ്യാസവുമായിട്ടോ ബന്ധപ്പെട്ടിട്ടുള്ള ചിലവുകളാകാനാണ് സാധ്യത കൂടുതലുള്ളത് അപ്പോൾ ആ വിധ കാര്യങ്ങളിൽ പ്രത്യേകമായിട്ട് ഒന്ന് ശ്രദ്ധിച്ച് ചെലവഴിക്കുവാനായിട്ട് ശ്രമിക്കുക ഈ മാസം ഒരു കാരണവശാലും നിങ്ങൾക്ക് നിക്ഷേപങ്ങൾ നടത്തുവാനായിട്ടോ സാമ്പത്തികമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുവാനായിട്ടോ അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമല്ല ചില ധനുരാശിക്കാർ ഈ മാസം ഒരുപക്ഷേ ചില വായ്പകളൊക്കെ എടുക്കുവാനായിട്ട് ഫോഴ്സ് ചെയ്യപ്പെടുവാനായിട്ടുള്ള സാധ്യത ഉണ്ടായേക്കാം റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ ഒക്കെയുള്ള ചെലവുകൾ വന്നു ചേരുവാനായിട്ടും അത് സംബന്ധമായിട്ടുള്ള കടങ്ങൾ വാങ്ങുവാനായിട്ടോ ലോൺ എടുക്കുവാനായിട്ടോ നിങ്ങൾ ഒരുപക്ഷെ ായിട്ടുള്ള സാധ്യത ഉണ്ടായേക്കാം ബിസിനസ്സിൽ അധിക നിക്ഷേപം നടത്താനായിട്ട് ഇത് അത്ര അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമല്ല ആരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ ആരോഗ്യം നല്ല രീതിയിൽ തന്നെ മുൻപോട്ട് പോകുന്നതായിരിക്കും ചില ധനുരാശിക്കാർക്ക് ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ടാകുവാനായിട്ടും അതുപോലെ ഐ ഇൻഫെക്ഷൻ ഉണ്ടാകുവാനായിട്ടും സാധ്യതയുണ്ടാകും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളതുകൊണ്ട് കൊണ്ട് അത്ര വറിയിടാവേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല എന്നിരുന്നാലും മാസത്തിൻ്റെ മധ്യത്തിന് ശേഷം നിങ്ങൾക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുവാൻ സാധ്യതയില്ല ഇത് നല്ല ഉന്മേഷവും പ്രതിരോധ ശേഷിയുമൊക്കെ നൽകുവാനായിട്ട് കൂടെ സാധ്യതയുള്ള ഒരു മാസം തന്നെയായിരിക്കും പ്രണയത്തെയും റിലേഷൻഷിപ്പിനെയും സംബന്ധിടത്തോളം ഈ മാസം സ്നേഹബന്ധങ്ങൾ ശ്രദ്ധയോടുകൂടി വളർത്തിയെടുക്കേണ്ടതായിട്ടുള്ള അവസ്ഥ വരുന്നതായിരിക്കും ചില ധനുരാശിക്കാർക്ക് അവരുടെ പങ്കാളിയുമായിട്ട് അല്പം ഒരു ബോസി ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ആക്രമണ ത്മക മനോഭാവത്തോടുകൂടി ഒക്കെ പെരുമാറുവാനായിട്ടും ഒരു വൈരുദ്ധ്യ സ്വഭാവങ്ങളൊക്കെ പ്രകടിപ്പിക്കുവാനായിട്ടൊക്കെ ഉള്ള തോന്നലുണ്ടാവും അതുകൊണ്ട് ധനുരാശിക്കാർ അങ്ങനെ ഒരു ബോസിയായിട്ട് മറ്റുള്ളവരോട് സംസാരിക്കാതിരിക്കുക ഹംഭാവത്തോടുകൂടി സംസാരിക്കാതിരിക്കുക കോപത്തോടു കൂടി സംസാരിക്കാതിരിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ എല്ലാ ബന്ധങ്ങളിലും നിങ്ങളുടെ ഈഗോ നിയന്ത്രിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വിവാഹിതരായ ധനുരാശിക്കാർ നിങ്ങളുടെ പങ്കാളിയെ വളരെ വിമർശിക്കുന്ന ചില സ്വഭാവം ഉണ്ടെങ്കിൽ അത് നിർത്തുവാനായിട്ട് ശ്രമിക്കുക ആശയവിനിമയം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാതിരിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ എന്താണോ സംസാരിക്കുന്നത് അത് വേണ്ട തരത്തിൽ മാത്രം സംസാരിക്കുക ആശയവിനിമയം നടത്തുവാൻ വേണ്ടിയിട്ട് മാത്രം ചുരുക്കുക അനാവശ്യമായിട്ടുള്ള സംസാരങ്ങൾ ലൂസ് സ്റ്റോക്കൊക്കെ ഒഴിവാക്കുക കുട്ടികളുമായിട്ട് തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്ന തരത്തിലുള്ള സംഭാഷണങ്ങളും ആശയവിനിമയങ്ങളും ഉണ്ടാകാതിരിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പഠനത്തിൽ ശ്രദ്ധയില്ലാതാകുന്ന ചില അവസ്ഥ സംജാതമാകുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പേരൻസ് കുട്ടികളെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക അവർക്ക് അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടുന്ന സപ്പോർട്ട് കൊടുക്കുക അവരെ ക്ലോസ് മോണിറ്റർ ചെയ്യുക അപ്പോഴെല്ലാവർക്കും വളരെ നല്ല ഒരു സൗഭാഗ്യവും ഐശ്വര്യവും വളരെ പോസിറ്റിവിറ്റി നിറഞ്ഞതുമായിട്ടുള്ള ഒരു മാസത്തെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള കമന്റ് കൂടി രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം അടുത്തത് മകരൻ രാശിക്കാർ മകരൻ രാശിക്കാരായിട്ടുള്ള ഉത്രാടത്തിന്റെ അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം പകുതി അടങ്ങുന്ന മകരൻ രാശിക്കാർക്ക് മകരൻ രാശിക്കാർക്ക് നിങ്ങളുടെ ലഗ്നാധിപനായിട്ടുള്ള ശനി നിങ്ങളുടെ രണ്ടാം ഭാവത്തിൽ ഡയറക്ട് മോഷൻ നിൽക്കുന്നു അതുകൊണ്ട് തന്നെ രണ്ടാം ഭാവത്തിന്റെ ചില നല്ല ഫലങ്ങൾ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കുവാനായിട്ടുള്ള സാധ്യത ഉണ്ടാവും കരിയറിനെ സംബന്ധിച്ചിടത്തോളവും ഇത് നിങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കുകയും ഈ സമയത്ത് നിങ്ങളുടെ കരിയറിൽ സമ്മർദ്ദവും ഒക്കെ ായിട്ടുള്ള സാധ്യത ഉണ്ടായേക്കാം നിങ്ങളുടെ മേൽ ഉദ്യോഗസ്ഥരുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധത്തിൽ നല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കുക അവരെ ക്വസ്റ്റ്യൻ ചെയ്യാതിരിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നിങ്ങളുടെ മേലുദ്യോഗസ്ഥരെ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട് അനുസരിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുക ഇതൊക്കെ ഈ ഒരു മാസം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് യാതൊരു കാരണവശാലും നിങ്ങളുടെ മേലുദ്യോഗസ്ഥരുമായിട്ട് ഒരു പൊളിറ്റിക്സോ അതല്ലെങ്കിൽ ഒരു ക്ലാഷോ ഉണ്ടാകാതിരിക്കുവാനായിട്ട് കരിയർ സംബന്ധമായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ നേട്ടങ്ങളോ അംഗീകാരമോ ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അവ ഈ ഒരു മാസം വൈകുവാനായിട്ടുള്ള സാധ്യത ഉണ്ടായേക്കാം സാമ്പത്തിക കാര്യത്തെ സംബന്ധിച്ചിടത്തോളം മാസത്തിന്റെ ആദ്യ പകുതി മാസത്തിന്റെ രണ്ടാം പകുതിയെക്കാൾ വളരെ മികച്ചതായിരിക്കും മാസത്തിന്റെ ആദ്യ പകുതിയിൽ ഒരു ഇംഗത്തിന്റെ ഫ്ലോ മികച്ചതായിട്ടുണ്ടാവും കൂടാതെ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളിലും ചില വർധനവളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് കുറച്ച് പണമൊക്കെ അപ്രതീക്ഷിതമായിട്ട് ലഭിക്കുവാനായിട്ടുള്ള സാധ്യത ഉണ്ടാകും മാസത്തിന്റെ രണ്ടാം പകുതിയിൽ ചെലവുകളുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് സൂര്യൻ സംക്രമിക്കുന്നുണ്ട് അതിനാൽ നിങ്ങൾക്ക് ചില ഉയർന്ന ചെലവുകളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ഇത് കടങ്ങളുടെ തിരിച്ചടവ് മൂലമോ ആരോഗ്യ സംബന്ധമായിട്ടുള്ള ചിലവുകളോ ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ളതാവാം ഒരുപക്ഷെ നിങ്ങൾ ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ കൂടുതൽ ലാഭം നേടുവാനായിട്ടുള്ള അവസരം ഉണ്ടാകുന്നതായിരിക്കും ആരോഗ്യകാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ മാസം നിങ്ങൾക്ക് വിഷമിക്കേണ്ട യാതൊരു വിധ യാതൊരുവിധമായിട്ടുള്ള കാര്യം ഉണ്ടാകുന്നതല്ല നിങ്ങൾ നല്ല ഊർജ്ജവും നല്ല ആരോഗ്യവും ആസ്വദിക്കുകയും നിങ്ങൾ ഉത്സാഹഭരിതരാകുകയും ഒക്കെ ചെയ്യുന്ന മാനസികാവസ്ഥ സംജാതമാകുന്നതായിരിക്കും ഒരു പൊതുവായിട്ട് ൊരു പോസിറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന സമയമായിരിക്കും റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം പ്രണയത്തിലും ദാമ്പത്യ ജീവിതത്തിലും ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങൾ അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടമായിരിക്കും നിങ്ങളുടെ ദാമ്പത്യ ജീവിതം സന്തോഷവും സ്നേഹവും കൊണ്ട് നിറയുന്ന ഒരു സമയം തന്നെയായിരിക്കും എന്നിരുന്നാലും നിങ്ങളുടെ സ്വന്തം മനോഭാവം നിയന്ത്രിക്കുകയും നിങ്ങളുടെ പങ്കാളിയിൽ നിന്നുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ ക്രമീകരിക്കുകയും ഒക്കെ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് അതുപോലെ നിങ്ങളുടെ മേലധികാരികളുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ക്ലാഷസ് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ വീട്ടിൽ ഏതെങ്കിലും സീനിയേഴ്സുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും ക്ലാഷസ് ഉണ്ടെങ്കിൽ ഡിബേറ്റ്സ് ഉണ്ടെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതും സോൾവ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്നതൊന്നായിരിക്കും ആ ഒരു ക്ലാഷ് കണ്ടിന്യൂ ചെയ്യാതെ പോകുന്നതായിരിക്കും അഭികാമ്യം അതല്ലെങ്കിൽ വഴക്കും അതുപോലെ തന്നെ പൊരുത്തമില്ലായ്മയൊക്കെ തുടർന്ന് പോകുന്നത് നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള അസ്വസ്ഥയെ സംജാതമാക്കുന്ന ഒരു ഘടകമായിരിക്കും ഈ മാസം നിങ്ങൾ കുടുംബാംഗങ്ങളോടൊപ്പം വളരെ സന്തുഷ്ടവാനായിട്ട് മുൻപോട്ട് പോകുന്നതായിരിക്കും ചില മകരൻ രാശിക്കാർക്ക് ഈ മാസത്തിന്റെ മധ്യത്തിന് ശേഷം നല്ല ഒരു സാമൂഹിക ജീവിതം ആസ്വദിക്കാൻ കഴിയുന്നതായിരിക്കും മാസം ത്തിന്റെ ആദ്യ പകുതി സുഹൃത്തുക്കളുമായും സാമൂഹിക സമ്പർക്കവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആശയവിനിമയൊക്കെ നടത്തുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധാലുവാകുന്ന ഒരു അവസ്ഥ സംജാതമാകുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള അത്രയും അഹങ്കാരത്തോടുകൂടിയുള്ള കൂടിയുള്ള ഒക്കെ യൂസേജ് കൊണ്ട് നിങ്ങളുടെ ബന്ധങ്ങളൊക്കെ ഒരുപക്ഷെ ഒന്ന് തകരാറിലാകുവാനായിട്ട് അവസ്ഥ സംജാതമാകുന്നതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ കുട്ടികൾ അവരുടെ പഠന രീതിയെക്കുറിച്ച് വളരെ ആശയക്കുഴപ്പത്തിൽ എത്താൻ സാധിക്കുന്ന ഒരു സമയമാണിത് അതുകൊണ്ട് കുട്ടികൾ വിദ്യാഭ്യാസ പഠന വിഷയങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കുക പ്രണയ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ചില മകരൻ രാശിക്കാർ നിങ്ങളുടെ പ്രണയ സെലക്ഷൻ ചില മകരൻ രാശിക്കാർ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിനെ കുറിച്ചൊക്കെ ഒരു ഒരു ഫൈനൽ തോട്ട്സ് അല്ലെങ്കിൽ ഒരു ഫൈനൽ സെലക്ഷൻ ചോയ്സ് ഒക്കെ ഈ ഒരു മാസത്തിൽ ചിന്തിക്കുവാൻ സാധ്യതയുണ്ട് ഏതെങ്കിലും ബന്ധത്തിൽ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുവാനായിട്ട് ഒരുപക്ഷെ കുറച്ചുകൂടി സമയം കാത്തിരിക്കേണ്ടി വരുന്ന അവസ്ഥ സംജാതമാകും മകരൻ രാശിക്കാർക്ക് ഈ മാസം കുറച്ച് യാത്രയ്ക്ക് ചെയ്യുവാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ടായേക്കാം ചെറിയതും വലുതുമായിട്ട് യാത്രകളൊക്കെ പ്രത്യേകിച്ച് യാത്രകൾ പോലും നടത്തുവാൻ സാധ്യതയുണ്ട് ചില മകരൻ രാശിക്കാർ ആത്മീയപരമായിട്ടും മതപരവുമായിട്ടുള്ള ആവശ്യങ്ങൾക്കായിട്ടൊക്കെ യാത്രകളൊക്കെ ചെയ്യുവാൻ അവസ്ഥ സംജാതമാകുന്നതായിരിക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പഠനഗതി അവരുടെ ഫ്യൂച്ചർ പഠനങ്ങളെക്കുറിച്ചുള്ള ഉന്നത വിദ്യാഭ്യാസത്തിനെ കുറിച്ചൊക്കെയുള്ള ഒരു ചിന്ത അവരെ ഒരുപക്ഷെ ഈ ഒരു മാസം അലട്ടുവാനായിട്ടുള്ള സാധ്യത ഉണ്ടാകും ഏത് തരത്തിലാണ് മുൻപോട്ട് പോകേണ്ടത് എന്നൊക്കെയുള്ള ഒരു ചിന്ത ഈ ഒരു മാസം സംജാതമാകുന്നതായിരിക്കും അതുകൊണ്ട് ചില മകരൻ രാശിക്കാർ വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള പുനർവിചിന്തനമൊക്കെ നടത്തേണ്ടതിൻ്റെ ആവശ്യകത വന്നു ചേരുന്നതായിരിക്കും ചില വ്യക്തികളൊക്കെ ആശയക്കുഴപ്പത്തിൽ കൂടെ കടന്നു പോകുവാനായിട്ടും ഇടയുള്ളത് വ്യക്തമായിട്ടുള്ള ഗൈഡ് ലൈൻസ് പേരൻസ് കൊടുക്കുവാനായിട്ട് ശ്രമിക്കുക ചില വിദ്യാർത്ഥികൾക്ക് മുമ്പ് ചെയ്ത പല കാര്യങ്ങളും വീണ്ടും ചെയ്യുന്ന വീണ്ടും ചെയ്യേണ്ടി വരുന്ന അവസ്ഥകൾ സംജാതമാകും ഈ ഒരു സമയത്ത് ഒരു പക്ഷേ വിദ്യാഭ്യാസപരമായിട്ടുള്ള വലിയ ചേഞ്ചസ് ഒന്നും വരുത്താതെ മുൻപോട്ട് പോകുന്നതായിരിക്കും അഭികാമ്യം അടുത്ത വർഷം വ്യാഴം ഈ റെട്രോഗേഡ് മോഷനിൽ നിന്നൊക്കെ തിരിച്ചു വരുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസപരമായിട്ടുള്ള ഒക്കെ എടുക്കുവാനായിട്ട് അനുകൂലമായിട്ടുള്ള സാഹചര്യമായിരിക്കും ഉണ്ടാകുന്നത് അതുവരെ മകരൻ രാശിക്കാരെ വിദ്യാഭ്യാസ മേഖലയിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താതെ മുൻപോട്ട് പോകുന്നതായിരിക്കും അഭികാമ്യം അപ്പോഴെല്ലാവർക്കും വളരെ നല്ല ഒരു സൗഭാഗ്യവും ഐശ്വര്യവും വളരെ പോസിറ്റിവിറ്റി നിറഞ്ഞതുമായിട്ടുള്ള ഒരു മാസത്തെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള കമൻ്റ് കൂടി രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം കുംഭൻ രാശിക്കാരായിട്ടുള്ള ആവട്ടത്തിൻ്റെ അവസാന പകുതി ചതയം പൂരൂട്ടാതിയുടെ ആദ്യമുക്കാൽ ഭാഗമടങ്ങുന്ന കുംഭൻ രാശിക്കാർക്ക് കുംഭൻ രാശ ലഗ്നാധിപനായിട്ടുള്ള ശനി റിട്രോഗ്രേഡിൽ നിന്ന് ഡയറക്ട് മോഷനിലേക്ക് സ്വന്തം രാശിയായിട്ടുള്ള കുംഭൻ രാശിയിൽ തുടരുന്നതാണ് അതുകൊണ്ട് തന്നെ കുംഭൻ രാശിക്കാർക്ക് മുമ്പുണ്ടായിരുന്ന ഒരു ഊർജ്ജ കുറവ് ഉത്സാഹക്കുറവ് ഒരു പ്രചോദനക്കുറവ് ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നല്ല ഒരു ഊർജ്ജസ്വലതയോടുകൂടി മുൻപോട്ട് പോകുന്ന ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ വരുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ കരിയറിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം ചില വെല്ലുവിളികൾ നിറഞ്ഞ ഒരു മാസമായിരിക്കും ഇവിടെ ചൊവ്വ റിട്രോഗ്രേഡില് കർക്കടകൻ രാശി ില് നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ വിധമായിട്ടുള്ള ചില കാര്യങ്ങൾ ഇവിടെ അനുഭവപ്പെടുവാനായിട്ട് സാധ്യതയുണ്ട് ഈ സമയത്ത് കരിയറിൽ തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും നേരിടേണ്ടി വരും അതുപോലെ തന്നെ കുറഞ്ഞ തരത്തിലുള്ള ഇൻസ്പിറേഷൻ അത്ര മോട്ടിവേഷൻ ഒന്നും ഉണ്ടാകുവാൻ സാധ്യതയില്ല മാത്രമല്ല നിങ്ങളുടെ കരിയറിൽ സാധാരണ ചെയ്യുന്നത് പോലെ മുൻപോട്ട് പോകാനോ കൂടുതൽ കഠിനാധ്വാനം ചെയ്യുവാനോ ഒക്കെ ഉള്ള ഒരു ആത്മവിശ്വാസ കുറവ് അനുഭവപ്പെടുവാൻ സാധ്യതയുണ്ട് മുൻകാലങ്ങളിൽ നിന്നുള്ള ധാരാളം സഹപ്രവർത്തകരോ പ്രൊഫഷണൽ കോണ്ടാക്ട്സുകളിൽ നിന്നൊക്കെ പല ആൾക്കാരും ഒരുപക്ഷെ െ സമീപിക്കുവാനായിട്ടും തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിസ്കഷനൊക്കെ പരിണമിക്കുവാനായിട്ടും സാധ്യതയുണ്ട് മാസത്തിന്റെ പകുതി വരെ വളരെ കഠിനമായിട്ടുള്ള ജോലിയൊക്കെ ചെയ്യുവാനായിട്ടുള്ള അവസ്ഥ സംജാതമാകുന്നതായിരിക്കും അതുപോലെ തൊഴിൽ മേഖലയിൽ ആശയവിനിമയ പ്രശ്നങ്ങളിലും ജോലിയിലുള്ള കൃത്യത പ്രശ്നങ്ങളിലൊക്കെ നല്ല കോഷ്യസ് ആയിട്ട് നല്ല ജാഗ്രതയോടുകൂടി മുൻപോട്ട് പോവുക സമ്മർദ്ദവും ഒക്കെ ഉണ്ടാകുവാനായിട്ടും അതുപോലെ തന്നെ തൊഴിലിലൊക്കെ ചില തെറ്റുകളൊക്കെ ഉണ്ടാകുവാനായിട്ടും സാധ്യത ഒരുപക്ഷെ ഉണ്ടായേക്കാം അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക സെയിം ടൈമിൽ നിങ്ങളൊരു ബിസിനസ് ഉടമയാണെങ്കിൽ നിങ്ങൾക്ക് മിതമായിട്ടുള്ള ലാഭമൊക്കെ കിട്ടുന്ന ഒരു മാസം തന്നെയായിരിക്കും കഠിനാധ്വാനത്തിന് പ്രതിഫലമായിട്ട് ചില അംഗീകാരങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും സാമ്പത്തികമായിട്ടുള്ള കാര്യത്തെ സംബന്ധിച്ചിടത്തോളം കരിയർ സംബന്ധമായിട്ടുള്ള സമ്മർദ്ദങ്ങൾക്കിടയിലും കുംഭൻ രാശിക്കാർക്ക് പണത്തിന്റെ ഒരു ഒഴുക്ക് അല്ലെങ്കിൽ ഇംഗത്തിന്റെ ഒരു ഒഴുക്ക് ആ ഒരു മിതമായിട്ട് തന്നെ വരുന്നതായിരിക്കും പ്രത്യേകിച്ച് മാസത്തിന്റെ മധ്യത്തിന് ശേഷം എന്നിരുന്നാലും എല്ലാ മാസവും ചെലവുകൾ ഈ മാസവും മറ്റു മാസങ്ങളെ പോലെ തന്നെ ഉയർന്നു തന്നെ നിൽക്കുന്നതായിരിക്കും അത് പ്രത്യേകിച്ച് വീട്ടു ചെലവുകൾ ആകാം അതല്ല ിൽ ഏതെങ്കിലും തരത്തിലുള്ള ആഘോഷങ്ങളോ യാത്രകളോ സംബന്ധിച്ചിട്ടുള്ള ചെലവുകളാകാം ബിസിനസ് ഉടമകൾക്ക് ബിസിനസ്സിൽ നല്ല നേട്ടങ്ങൾ അനുഭവിക്കാൻ കഴിയുന്നതായിരിക്കും ലാഭകരമായിട്ടുള്ള മാസമായിരിക്കും ആരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളം കുംഭൻ രാശിക്കാർക്ക് ഒരേ ഒരു പ്രശ്നം ഈ ഒരു മാസം പ്രതീക്ഷിക്കേണ്ടത് ദഹന സംബന്ധമായിട്ടുള്ള വിഷയമാണ് അതുകൊണ്ട് തന്നെ ഭക്ഷണക്രമം നല്ല രീതിയിൽ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഒരുപാട് ഉപ്പിട്ടതും വറുത്തതും ഒക്കെ ആയിട്ടുള്ള അതുപോലെ തന്നെ സംസ്കരിച്ച അതുപോലെ പഴകിയതായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതർവൈസ് നിങ്ങൾക്ക് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകുവാനായിട്ട് സാധ്യതയുണ്ട് മാത്രമല്ല ധാരാളം വെള്ളം കുടിക്കുവാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം മാസത്തിന്റെ രണ്ടാം പകുതിയിൽ ആദ്യ മാ ആദ്യ പകുതിയെക്കാൾ വളരെ മികച്ചതായിരിക്കും മാസത്തിന്റെ ആദ്യ പകുതിയിൽ പത്താം ഭാവത്തിൽ ബുധൻ റെട്രോ ഗിഡിൽ പോകുന്നത് കൊണ്ട് തന്നെ കുടുംബാംഗങ്ങളുമായിട്ടും കുട്ടികളുമായിട്ട് സഹപ്രവൃത്തിയുമായിട്ടുള്ള ആശയവിനിമയമൊക്കെ ഇമ്പാക്ട് ചെയ്യപ്പെടുവാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കുംഭൻ രാശിക്കാർക്ക് നിങ്ങളുടെ സംസാരവും അതുപോലെ തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ നല്ല രീതിയിൽ നിയന്ത്രിച്ച് മുമ്പോട്ട് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പ്രണയ ജീവിതത്തെ സംബന്ധിച്ച് ും മുമ്പ സൂചിപ്പിച്ചതുപോലെ മാസത്തിന്റെ ആദ്യ പകുതിയിൽ നല്ല പ്രണയ പങ്കാളിയുമായിട്ടുള്ള ഒക്കെ നല്ല രീതിയിൽ നിയന്ത്രിച്ചു പോകുക ഹാർഷായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക ആശയവിനിമയത്തിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നാൽ പൊതുവെ അതിനുശേഷമുള്ള മാസത്തിന്റെ മധ്യഭാഗത്തിന് ശേഷം വളരെ സന്തോഷകരമായിട്ടുള്ള മാസം തന്നെയായിരിക്കും വിവാഹിതരായിട്ടുള്ള കുംഭൻ രാശിക്കാർക്ക് പ്രത്യേകിച്ച് മാസത്തിന്റെ രണ്ടാം പകുതിക്ക് ശേഷം സന്തോഷകരമായിട്ടുള്ള ഒരു മാസം അനുഭവപ്പെടുന്നതായിരിക്കും മാത്രമല്ല കുംഭൻ രാശിക്കാർക്ക് സോഷ്യൽ സർക്കിളിൽ സമൂഹത്തിൽ വളരെയധികം ബഹുമാനം ലഭിക്കുവാനായിട്ട് ും പ്രൊഫഷണൽ ആയിട്ട് ഉള്ള സോഷ്യൽ സർക്കിളിലും ഒക്കെ വളരെ അംഗീകാരം ലഭിക്കുവാനായിട്ടും അവസ്ഥ സംജാതമാകുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ തൊഴിലിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ കൃത്യത ഉണ്ട് എന്നുള്ളത് പ്രത്യേകമായിട്ട് ജാഗ്രതയോടുകൂടി ശ്രദ്ധിക്കുക പഠന വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ വ്യതിചലിച്ചു പോകാതെ വളരെ കെയർഫുൾ ആയിട്ട് മുൻപോട്ട് പോകാനായിട്ട് ശ്രമിക്കുക തെറ്റുകൾ ഉണ്ടാക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല പരിശ്രമം നടത്തുക എന്നുള്ളത് വിദ്യാർത്ഥികൾ ഇവിടെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ് കൂടാതെ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന പല ജോലികളും ചെയ്യുവാനായിട്ട് ഒരുപക്ഷെ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളോട് ആവശ്യപ്പെടുവാനായിട്ടുള്ള സാധ്യതയുണ്ട് അത് കോളേജിലാണെങ്കിലും അല്ലെങ്കിൽ സ്കൂളിലാണെങ്കിലും ഒരുപക്ഷെ നിങ്ങൾ ഏതെങ്കിലും തരത്തിലെ വോളന്റിയർ ആയിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന്റെ ഭാഗം മായിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും ചെയ്യുവാനോ അതല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്തിട്ടുള്ള വിഷയങ്ങൾ വീണ്ടും സബ്മിറ്റ് ചെയ്യുവാനോ ഒക്കെയുള്ള ഒരു ആവശ്യം വരുവാനായിട്ട് സാധ്യതയുണ്ട് പൊതുവെ വിദ്യാർത്ഥികൾ നിങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ കഠിനാധ്വാനം തന്നെ ചെയ്ത് മുൻപോട്ട് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോഴെല്ലാവർക്കും വളരെ നല്ല ഒരു സൗഭാഗ്യവും ഐശ്വര്യവും വളരെ പോസിറ്റിവിറ്റി നിറഞ്ഞതുമായിട്ടുള്ള ഒരു മാസത്തെ ശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള കമൻ്റ് കൂടി രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം പൂരൂരുട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്തരട്ടാതി രേവതി അടങ്ങുന്ന മീനൻ രാശിക്കാർക്ക് നിങ്ങളുടെ കരിയറിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കരിയറിനെ സംബന്ധിച്ചിടത്തോളം ശനി ഇപ്പോൾ നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് ഡയറക്ട് മോഷൻ സഞ്ചരിക്കുന്നത് ഈ മാസം നിങ്ങൾക്ക് മിതമായിട്ടുള്ള ഫലങ്ങൾ മാത്രമേ പ്രതീക്ഷിക്കുവാൻ കഴിയുള്ളൂ മാസത്തിന്റെ മധ്യത്തിന് ശേഷം സൂര്യൻ നിങ്ങളുടെ കരിയറിന്റെ പത്താം ഭാവത്തിലേക്ക് സംക്രമണം ചെയ്യുന്നതായിരിക്കും ഇത് നിങ്ങളുടെ പ്രയത്നങ്ങൾക്കുള്ള ഒരു അംഗീകാരത്തോടൊപ്പം കരിയർ മുന്നേറ്റങ്ങളുമൊക്കെ പ്രതീക്ഷിക്കാവുന്ന അവസ്ഥയെ കൊണ്ടുതരുന്നതായിരിക്കും നിങ്ങളുടെ ലക്ഷ്യങ്ങളും മുൻഗണനകളും ഒക്കെ സംഘടിപ്പിക്കുന്നതിനുള്ള ഒരു നല്ല സമയം തന്നെയാണ് അതുപോലെ തൊഴിൽ മേഖലയിൽ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് എല്ലാ മേഖലയിലും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാലഘട്ടമായിരിക്കും അതുകൊണ്ട് തന്നെ മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരും നിങ്ങളെ ശ്രദ്ധിക്കാൻ പോകുന്നതിനാൽ നല്ല രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് ഡെലിവറി ചെയ്യുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല സമഗ്രവും അതുപോലെ തന്നെ പ്രൊഡക്റ്റീവുമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നുള്ളത് ഉറപ്പാക്കുക മാത്രമല്ല നിങ്ങളുടെ പ്രയത്നവും കഠിനാധ്വാനവും ഒക്കെ അംഗീകരിക്കപ്പെടുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് നിങ്ങളുടെ ഉയർന്ന മാനേജ്മെന്റ് നിങ്ങളുടെ ഹയർ മാനേജ്മെന്റ് ടീമുമായിട്ടൊക്കെ നിങ്ങൾ ഒരു പ്രൊഫഷണൽ ബന്ധമൊക്കെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുന്ന അവസ്ഥ സംജാതമാകും നിങ്ങൾ ഒരു ടീം പ്ലെയർ ആണെന്ന് കാണിക്കുകയും നിങ്ങളുടെ ആശയവിനിമയം നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക സാമ്പത്തികമായിട്ടുള്ള കാര്യത്തെ സംബന്ധിച്ചിടത്തോളം അഞ്ചാം ഭാവത്തിൽ നിങ്ങളുടെ ചൊവ്വ റിട്രോഗേഡിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ മുൻകാലങ്ങളിൽ ചെയ്തിരുന്ന ക്രിയേറ്റീവായിട്ടുള്ള പല പ്രൊജക്ടുകളും പുനഃപരിശോധിക്കുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ ക്രിയേറ്റീവ് പ്രൊജക്ടുകളെ കുറിച്ചോ ഒക്കെ ചിന്തിക്കുന്നതിനായിട്ട് ഉള്ള അവസ്ഥകൾ സംജാതമാകുന്നതായിരിക്കും സാമ്പത്തിക നിക്ഷേപം െ നിങ്ങളുടെ തന്ത്രങ്ങളെക്കുറിച്ചൊക്കെ ഒരു ഒരു സ്ട്രാറ്റജിയെക്കുറിച്ചൊക്കെ നിങ്ങൾ പുനർവിചിന്തനം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് സാമ്പത്തികമായിട്ട് പൊതുവെ ലാഭകരമായിട്ടുള്ള ഒരു മാസം തന്നെയാണിത് നിങ്ങളുടെ മുൻകാല പരിശ്രമങ്ങളും കഠിനാധ്വാനവും ഫലം കണ്ടെത്തുന്ന നേട്ടങ്ങൾ കണ്ടെത്തുന്ന വരുമാനം കണ്ടെത്തുന്ന വരുമാനത്തിൽ വർധനവും ഉണ്ടാകുന്ന ഒരു അവസ്ഥയായിരിക്കും ഇൻഷുറൻസ് സെറ്റിൽമെന്റുകൾ അതുപോലെ തന്നെ അനന്തരാവകാശത്തിൽ നിന്നുള്ള സെറ്റിൽമെന്റുകൾ ഇതൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു മാസം തന്നെയായിരിക്കും ഈ മാസം എടുത്തു ചാടിയുള്ള അല്ലെങ്കിൽ റിസ്കി ആയിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ക്ഷേപങ്ങൾ ചെയ്യാനായിട്ട് ചെയ്യാതിരിക്കുന്നതായിരിക്കും അഭികാമ്യം ഈ മാസം മീനൻ രാശിക്കാർക്ക് ആരോഗ്യകാര്യത്തെ സംബന്ധിച്ചിടത്തോളം അത്ര ഒരു കൺസേൺ ആവേണ്ട യാതൊരു കാര്യവും ചില മീനൻ രാശിക്കാർക്ക് കാലുകളിലും ദഹന സംബന്ധവുമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകുവാനായിട്ട് സാധ്യത കൊണ്ട് പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കുക ദഹന സംബന്ധമായിട്ടുള്ള ഇഷ്യൂ ഉണ്ടാകാതിരിക്കുവാനായിട്ട് ഒരുപാട് സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഒഴിവാക്കുന്നതായിരിക്കും നിങ്ങൾക്ക് അഭികാമ്യം അതുപോലെ തന്നെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തിന്റെ ആദ്യ പകുതിയിൽ അല്പം വെല്ലുവിളിയൊക്കെ നിറഞ്ഞതായിട്ട് ഉണ്ടാകുവാൻ സാധ്യത പ്രത്യേകിച്ചും ഈ മാസത്തിന്റെ ആദ്യ പകുതിയിൽ റിലേഷൻഷിപ്പ് കൈകാര്യം ചെയ്യുന്നതിൽ നല്ല രീതിയിൽ നിങ്ങൾ ശ്രദ്ധിക്കുക യാതൊരു കാരണത്താലും കോപാകുലരാകുവാനായിട്ട് അതുപോലെ തന്നെ ബോസി ആയിട്ട് സംസാരിക്കാതിരിക്കുക ആശയവിനിമയങ്ങൾ നടത്തുമ്പോൾ നല്ല കൂടി ആശയവിനിമയങ്ങൾ നടത്തുക പലപ്പോഴും ആശയവിനിമയങ്ങൾ നടത്തുന്നത് നമ്മുടെ മനസ്സിലെ കൺസേൺസ് മറ്റുള്ളവരോട് ഷെയർ ചെയ്യുവാനായിട്ടാണ് ശ്രമിക്കുന്നത് അല്ലാതെ നമ്മളുടെ മനസ്സിലുള്ള കൺസേൺസ് എല്ലാം അടിച്ചേൽപ്പിക്കുവാനായിട്ടോ അതല്ലെങ്കിൽ നമ്മളെ പറയുന്ന രീതി കൊണ്ട് തന്നെ പറയേണ്ടി കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടാതിരിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ പറയേണ്ട കാര്യങ്ങൾ വളരെ സോഫ്റ്റ് ആയിട്ട് ഡെലിവറി ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മൾ ഒരു തനി മലയാളത്തിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പറയില്ലേ കടിച്ചു കീറി സംസാരിക്കുന്നു എന്നൊക്കെ പറയില്ലേ ആ തരത്തിലുള്ള സംസാരങ്ങളൊക്കെ ഒഴിവാക്കുവാനായിട്ട് ശ്രമിച്ചാൽ തന്നെ ആശയവിനിമയത്തിലുള്ള പല കാര്യങ്ങളും അവിടെ അഡ്രസ് ചെയ്ത ആശയവിനിമയത്തിലുള്ള പല കാര്യങ്ങളും അഡ്രസ് ചെയ്യുവാനായിട്ടും കുടുംബത്തെ സന്തോഷമായിട്ട് മുൻപോട്ട് പോകാനായിട്ടും കഴിയുന്നതാണ് അപ്പോൾ ഈ വിധ കാര്യങ്ങളിൽ ആശയവിനിമയത്തിൽ ണ്ടാകാതിരിക്കുവാനായിട്ടും നമ്മൾ ഉണ്ടാകാതിരിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കുട്ടികളുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ചില വെല്ലുവിളികൾ നിറഞ്ഞതാകുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കുട്ടികളുമായിട്ട് ഇടപെടുമ്പോൾ അവരുമായിട്ട് സംവദിക്കുമ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ തിരിച്ചു കൊണ്ടുവരാതെ ഇരിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കഴിഞ്ഞു പോയ കാലങ്ങളിൽ ഉണ്ടായിരുന്ന ഏതെങ്കിലും തെറ്റുകളെ കുറിച്ചോ മിസ്റ്റേക്കുകളെക്കുറിച്ചോ അത് കുടുംബത്തിൽ ആര് ചെയ്താണെങ്കിലും അതിനെ വലിച്ചഴിച്ചു കൊണ്ടുവന്നിട്ട് പിന്നെ ഡിസ്കസ് ചെയ്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുവാനായിട്ട് ശ്രമിക്കാതിരിക്കുക അത് കഴിഞ്ഞത് കഴിഞ്ഞതായിട്ട് വിടുക അങ്ങനെ പല കാര്യങ്ങളും ആശയവിനിമയത്തിലും ഒക്കെ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ചു കഴിഞ്ഞാൽ ഈ മാസം നിങ്ങൾക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു മാസമായിട്ട് പരിണമിക്കുന്നതായിരിക്കും സർക്കിളിലൊക്കെ വളരെ ആസ്വാദ്യകരമായിട്ടുള്ള സാമൂഹിക ബന്ധം ആസ്വദിക്കുവാൻ കഴിയുന്ന ഒരു മാസമാണ് അതുകൊണ്ട് തന്നെ മാസത്തിന്റെ ആദ്യ പകുതിയിൽ തോന്നുന്ന പല നെഗറ്റീവുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം നിങ്ങളുടെ മാനസികാവസ്ഥ സന്തോഷകരമായിട്ട് നിലനിർത്തുവാനായിട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിങ്ങളുടെ ആശയവിനിമയം ശ്രദ്ധാപൂർവം കാണുക പരിഹാസ്യമാകുന്ന തരത്തിൽ വിമർശനാത്മകമാകുന്ന തരത്തില് അഭിപ്രായങ്ങൾ പറയാതിരിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ അല്ലെങ്കിൽ തർക്കങ്ങൾ ഉണ്ടാക്കാതെ മുൻകാല വിഷയങ്ങൾ എടുത്തുകൊണ്ട് വരാതെ പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്താതെ വേദനിപ്പിക്കാതെ മുൻപോട്ട് പോവുകയാണെങ്കിൽ മീനൻ രാശിക്കാർക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു മാസം തന്നെയായിരിക്കും ഈ ഒരു മാസം അപ്പോൾ എല്ലാ രാശിക്കാർക്കും എല്ലാ സർവമംഗളങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം പേഴ്സണൽ കൺസൾട്ടേഷന് വേണ്ടിയിട്ട് ആവശ്യമുള്ള വ്യക്തികൾ എൻ്റെ ഇമെയിലിൽ കൂടെ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ് വേദിക് അസ്ട്രോ ടൈംസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിലിൽ കൂടെ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഇത് നിങ്ങൾക്ക് സഹായകരമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ട് നിങ്ങളുടെ കമൻറ് സത്യസന്ധമായിട്ട് രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ റിലേറ്റീവ്സിനും ഒക്കെ ഇത് ഷെയർ ചെയ്തു കൊടുക്കുക ഒപ്പം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചിട്ട് നിങ്ങൾ ഏത് തൊഴിൽ ചെയ്താൽ നിങ്ങൾ വിജയിക്കും നിങ്ങളുടെ കുട്ടികൾക്ക് ഏത് വിദ്യാഭ്യാസം കൊടുത്താൽ അവര് നല്ല തരത്തിൽ രക്ഷപ്പെട്ട് അവർ വിജയം കൈവരിക്കും എന്നുള്ളത് ഒരു നല്ല വീഡിയോ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരെ കുറിച്ചുമുള്ള നല്ല ഒരു ഏകദേശം തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും കറക്റ്റ് ആയിട്ടുള്ള പ്രൊഡിക്ഷൻ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകും അതുപോലെ തന്നെ നിങ്ങളുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരം അനുസരിച്ച് നിങ്ങളുടെ സ്വഭാവ രീതി എന്തായിരിക്കും നിങ്ങളുടെ ഗുണം ായിരിക്കും നിങ്ങളുടെ ദോഷം എന്തായിരിക്കും നിങ്ങൾക്ക് വേണ്ടുന്ന സജഷൻസ് ഇതടങ്ങിയ ചില വീഡിയോസും കൊടുത്തിട്ടുണ്ട് അതിന്റെ എല്ലാ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഒരുപക്ഷെ ഈ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നതായിരിക്കും പ്രണയിക്കുന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ പ്രണയിതാക്കൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് അവരുടെ പേര് നോക്കിയിട്ട് തന്നെ മനസ്സിലാക്കുവാനായിട്ടുള്ള ഒരു അവസരമാണ് അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന വ്യക്തികൾ നിങ്ങളുടെ ഓഫീസേഴ്സ് നിങ്ങളുടെ സബോർഡിനേറ്റേഴ്സ് അതുപോലെ നിങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ഏതൊരു വ്യക്തിയും അവരുടെയൊക്കെ സ്വഭാവ എന്തായിരിക്കും എന്നുള്ളത് ഏകദേശം ഒരു എൺപത് ശതമാനമെങ്കിലും നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയുവാനും അറിയുവാൻ കഴിയുന്ന ഒരു വീഡിയോസ് അതിൻ്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അത് റീഡ് ചെയ്യാവുന്നതാണ് അത് ഒരുപാട് ആൾക്കാർ ശരിയാണ് സത്യമാണെന്ന് പറഞ്ഞിട്ടുള്ള ചില വീഡിയോസാണ് നിങ്ങളും അത് കേട്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം സത്യസന്ധമായിട്ട് എഴുതുക അപ്പോൾ എല്ലാവർക്കും ഒരു കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം